തലസിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട്, അങ്ങനെ ഒരു നാവ് നമ്മളിൽ ആർക്കാവുള്ളത്? ദിക്ർ പറയുന്ന ഒരു നാവ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏത് ദിക്റുമാകട്ടെ, ഏത് ദിക്റുമാകട്ടെ, ദിക്ർ പറയുന്ന ഒരു നാവ് നമ്മളിൽ ആർക്കാവുള്ളത്? പഠിച്ചവനെ പള്ളിയിൽ വന്ന് നമസ്കാരം കഴിഞ്ഞു, ആ സുന്നത്ത് നമസ്കാരം കഴിഞ്ഞിട്ടിരുന്നു, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇത് പറയാൻ പോലും സമയമില്ലാതെ ഇറങ്ങി ഓടുന്നവരാ. എന്തിന് ഇമാം ദുആ ചെയ്യുമ്പോ ആമീൻ പറയാൻ പോലും സമയമില്ലാത്തവർ? എന്റെ പ്രിയമുള്ളവരെ, നമ്മളിൽ ആർക്കാണ് പടച്ചവനെ ദിക്റു പറയുന്ന ഒരു നാവുള്ളത്? അങ്ങനെ ദിക്റു പറയുന്നവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ ഇസ്റാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമതൂതുന്ന ഒരു രംഗമുണ്ട്. ഈ പ്രപഞ്ചത്തിലുള്ളവർ മുഴുവനും മണ്ണിന്റെ അടിയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. തലയുടെ മുകളിൽ ഇരിക്കുന്ന മണ്ണ് തട്ടിക്കളഞ്ഞ് ആരാണ് എന്നെ വിളിച്ചുണർത്തിയത് എന്ന് ചോദിച്ചുകൊണ്ട്, പേടിച്ചു വിറച്ചുകൊണ്ട് പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിൻദ്വാരങ്ങളിൽ പിൻദ്വാരങ്ങളിൽ കൊടി കൊത്തി വെച്ച് വരുന്നവർ, നടന്നു വരുന്നവർ, എഴഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗിയെ പോലെ വരുന്നവർ, ഇതുപോലെ നാളെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന പടച്ചറപ്പിന്റെ ഭയാനകമായ പരലോകമുണ്ടല്ലോ. ആ അല്ലാഹുവിന്റെ കോടതിയിൽ ആദൻ നബി മുതൽ സുറഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള 124,000 പരമരുന്ന പ്രവാചകന്മാർ, അമ്പിയാ, മുർസലീങ്ങൾ, അവരുടെ അനുയായികൾ, അവരുടെ സമുദായങ്ങൾ എല്ലാവരും നാളെ പടച്ചറപ്പിന്റെ കോടതിയിലുണ്ടല്ലോ. എല്ലാവരും അല്ലാഹുവിന്റെ കോടതിയിലെ ചെമ്പിന്റെ തറയില് ഉടുതുണിയില്ലാതെ, ചെരുപ്പില്ലാതെ, വസ്ത്രമില്ലാതെ, നഗ്നരായിട്ട്, തലതാഴ്ത്തി പിടിച്ചുകൊണ്ട്, പേടിച്ചു വിറച്ചുകൊണ്ട് റബ്ബിന്റെ കോടതിയിൽ നിന്ന് നഫ്സി നഫ്സി എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ. അന്ന് ജനങ്ങൾ സ്വന്തമായിട്ട് കൈ സംസാരിക്കുന്നു, കണ്ണ് സാക്ഷി പറയുന്നു, ചെവി സാക്ഷി പറയുന്നു, ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും നാളെ റബ്ബിന്റെ മുന്നിൽ നാവൊഴിച്ചെല്ലാരും സംസാരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ജനങ്ങൾ സ്വന്തം ശപിക്കുന്നു, യാ വൈലതാ, യാ ഹസ്റതാ, എന്റെ നാശമേ, എന്റെ നാശമേ. യഥാ പടച്ചവനെ, നാളെ റബ്ബിന്റെ കോടതിയിൽ നിന്നുകൊണ്ട് ജനങ്ങൾ സ്വന്തം ശപിക്കുകയാണ്. അതുമാത്രമല്ല, ഖുർആൻ പറയുന്നു, യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സ്വാഹിബതിഹി വ ബനീ. ജന്മം നൽകിയ പിതാവിന് മക്കളെ വേണ്ട, നൊന്തു പ്രസവിച്ച ഉമ്മയ്ക്ക് തന്റെ പൊന്നാര മകനെ വേണ്ട, കൂടപ്പറപ്പുകൾക്ക് തിരിച്ചറിയാൻ സമയമില്ല. എല്ലാവർക്കും അവരവരുടെ കാര്യം, എല്ലാവർക്കും അവരവരുടെ കാര്യം. അന്ന് നരകത്തെ കൊണ്ടുവരുന്ന ദിവസമുണ്ടല്ലോ. നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കും മലക്കും തന്റെ അനുയായികളും അല്ലാഹുവിന്റെ അതാബ് കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ. പടച്ചവനെ കൊണ്ടുവരുന്ന രംഗമെങ്ങനാ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് സ്വഹാബത്തിനോട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, മുത്തുനബിയുടെ താടി രോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുന്നുണ്ട്. റസൂലുള്ള പറഞ്ഞു കൊടുത്തു, സ്വഹാബാ, 70,000 ചങ്ങലകളുണ്ടല്ലോ. 70,000 ചങ്ങലകളിൽ നരകത്തിന്റെ ഒരു ഭാഗത്തെ മലക്കുകൾ ബന്ധിപ്പിക്കുകയാണ്. എന്നിട്ടിങ്ങനെ വലിച്ചുകൊണ്ട് വരികയാണ്. എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് 70,000 ചങ്ങല നിസാരമായിട്ട് തോന്നാ. കാരണം നമ്മൾ കണ്ടിരിക്കുന്ന ചങ്ങല വളരെ ചെറുതാണ്. എങ്കിലും മുത്തുനബി പറയുന്നു, മോനെ, ആ നരകത്തെ വലിച്ചുകൊണ്ട് വരുന്ന ചങ്ങലയിലെ ഒരു കൊളുത്തുണ്ടല്ലോ,
ചങ്ങലകളിങ്ങനെ ഓരോ കൊളുത്തുകളുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന കൊളുത്തിന്റെ വലിപ്പം എത്രയാണ്? അത് വളരെ ചെറുതാണല്ലോ. ഏറ്റവും കൂടുതൽ ആനയെ കെട്ടിയിടുന്ന ചങ്ങല പോകട്ടെ, അല്ലെങ്കിൽ ഷിപ്പിൽ പോകുമ്പോൾ കപ്പലുകൾ കെട്ടിയിടുന്ന ചങ്ങല കണ്ടിട്ടുണ്ടല്ലോ, അതിന്റെ വലിപ്പം പോലും എത്രയാണെന്ന് നമുക്കറിയാമല്ലോ. എങ്കിൽ നാളെ പടച്ചുറപ്പിന്റെ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ചങ്ങലയിൽ ഒരു കൊളുത്തുണ്ടല്ലോ, അത് ഈ പ്രപഞ്ചത്തിനേക്കാളും വലുതാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു കൊളുത്തുണ്ടല്ലോ, അത് ഈ പ്രപഞ്ചത്തിനേക്കാളും വലുതാണെങ്കിലോ. ചിന്തിച്ചു നോക്ക് സഹോദരാ, ചിന്തിച്ചു നോക്ക് സഹോദരാ, 70,000 ചങ്ങലകൾ നരകത്തിന്റെ ഒരു ഭാഗത്തെ എവിടെ നിന്ന് ബന്ധിപ്പിക്കുകയാ? പടച്ചവനെ, ഒരു ചങ്ങലയിൽ പിടിക്കുന്നത് 70,000 മലക്കുകൾ, ഒരു ചങ്ങലയിൽ പിടിക്കുന്നത് 70,000 മലക്കുകളാണ്. ഇങ്ങനെ ആ നരകത്തിന്റെ ഒരു ഭാഗത്ത് റബ്ബിന്റെ മുന്നിലേക്ക് തലതാഴ്ത്തി പിടിച്ച് കരഞ്ഞു വിളിച്ചുകൊണ്ട് റബ്ബിന്റെ മലക്കുകൾ മാലിക്കുന്ന മലക്കും തന്റെ അനുയായികളും അവിടെ നിന്നിങ്ങനെ കൊണ്ടുവരുന്ന രംഗമുണ്ടല്ലോ. ആ രംഗം കാണുമ്പോ റബ്ബേ, നമ്മൾ പൊന്നേ കരളെ എന്ന് പറഞ്ഞ സ്നേഹത്തോടെ ഭക്ഷണം വാരിക്കൊടുത്ത് മടിയിലിരുത്തി താലോലിപ്പിച്ച് എന്റെ മകനാണ് എന്റെ മകളാണ് എന്ന് നാട്ടുകാരോട് സ്നേഹത്തോടുകൂടി പറഞ്ഞ നമ്മുടെ പൊന്നാര മക്കളുണ്ടല്ലോ. ആ മക്കളല്ലാരോട് പറയുന്നു, നാഥാ എന്റെ മാതാപിതാക്കളുടെ നന്മ മുഴുവനും എടുത്ത് എനിക്ക് തന്നിട്ട് എന്റെ പാപം മുഴുവനും എന്റെ മാതാപിതാക്കളുടെ തലയിൽ കെട്ടിവെച്ചിട്ട് ഇവരെ നരകത്തിലേക്ക് വലിച്ചെറിയല്ലാ, എനിക്ക് സ്വർഗം തരണേ എന്ന് നാളെ പടച്ചുറപ്പിന്റെ പരലോകത്ത് വെച്ച് പറയുമെന്ന് മുത്തിനബി പറയുമ്പോ ആ ഭയാനകമായ പരലോകത്ത് പേടിച്ച് വിറച്ചുകൊണ്ട് എല്ലാവരും ചെമ്പിന്റെ തറയില് വിയർപ്പിന്റെ അകത്ത് ചെയ്തു പോയ പാപത്തിന്റെ കണക്കനുസരിച്ച് മുട്ടുവര അരവര നെഞ്ചുവര കഴുത്തുവര ഇങ്ങനെ വിയർപ്പിന്റെ അകത്ത് മുങ്ങിത്താന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുമ്പോ റസൂലുള്ള പറയുന്നു, സ്വഹാബാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, ലബഅസല്ലാഹു അഖ്വാമൻ യൗമൽ ഖിയാമ, ഒരു വിഭാഗത്തെ അല്ലാഹു തെരഞ്ഞെടുക്കുകയാണ്. മാണിക്യം തിരയുന്നത് പോലെ, മുത്തുകളെ തെരഞ്ഞെടുക്കുന്നത് പോലെ ആ കോടാനി കോടി ജനങ്ങളുടെ നടുവിൽ നിന്ന് അല്ലാഹു ഒരു വിഭാഗത്തിനെ ഇങ്ങനെ പ്രത്യേകമായിട്ട് തെരഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് അല്ലാഹു അവരെ സ്വർഗത്തിലേക്ക് യാത്രയാക്കുകയാ. അല്ലാഹു ഇങ്ങനെ തെരഞ്ഞെടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അവരുടെ മുഖമിങ്ങനെ പ്രകാശിക്കുകയാ, 14-ാം രാവിലെ ചന്ദ്രൻ പ്രകാശിക്കുന്നത് പോലെ അവരുടെ മുഖങ്ങൾ ഇങ്ങനെ പ്രകാശിക്കുന്നുണ്ട്. അലാ മനാബീരിൽ ഉലൈ യഅതു യഅതുനന്നാ യഅബ്തൂന ബിന്നാസ്, റസൂലുള്ള പറയുകയാണ് അവരുടെ മുഖങ്ങൾ അവിടെ നിന്ന് പ്രകാശിക്കുന്നുണ്ട്. അവർ പടച്ചവനെ പീഡങ്ങളിൽ ഇരിക്കുകയാണ്, രക്തങ്ങളുടെ പീഡങ്ങളിൽ അവരിങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു ഇങ്ങനെ അവരെ ബഹുമാനിച്ചുകൊണ്ട് അവരെ ഇങ്ങനെ സ്വർഗത്തിലേക്ക് യാത്രയാകുന്നത് ജനങ്ങളെ കാണുമ്പോ അസൂയ തോന്നുകയാണ്, ആരാണ് പടച്ചവര്, ഇവരാരാണല്ലാ, ഇവരെന്ത് നന്മ ചെയ്തതിന് പകരമാണ് അല്ലാഹു ഇങ്ങനെ ഒരു പ്രതിഫലം കൊടുക്കുന്നത്. നാളെ പടച്ചറബിന്റെ കോടതിയിൽ എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോ അല്ലാഹു ഇങ്ങനെ ഓരോ വിഭാഗത്തിന് ഒരാൾക്കാർ ഇങ്ങനെ അടുത്തേക്ക് വിളിക്കും, ഓരോ ആൾക്കാരിങ്ങനെ തെരഞ്ഞെടുക്കും, എന്റെ അടുത്തേക്ക് വാ എന്ന് വിളിച്ചിട്ട് അവരെ, അവരുടെ മുഖം വല്ലാതെ പ്രകാശിക്കുന്നുണ്ട്, അവരുടെ മുഖം വല്ലാതെ 14-ാം രാവിലെ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നു. അതുമാത്രമല്ല, രക്തങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ, സിംഹാസനങ്ങളിൽ അല്ലാഹു VVIP കളെ പോലെ കയറ്റിയിരുത്തുകയാ. എന്നിട്ട് അല്ലാഹു ആ കൂട്ടത്തെ ഇങ്ങനെ സ്വർഗത്തിലേക്ക് യാത്രയാകുന്നത് കാണുമ്പോ കണ്ണും തള്ളി നിൽക്കുക, ബാക്കി എല്ലാരും ആരാ പടച്ചവനെ, ഇവരെന്ത് നന്മ ചെയ്തതിന്റെ പേരിലാണ് അല്ലാഹു ഇങ്ങനെ ഒരു സ്ഥാനവും മഹത്വവും നൽകിയത്. എല്ലാവരും വളരെ അത്ഭുതത്തോടെ അസൂയയോടുകൂടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ വയുനാദിൽ മുനാദി മിൻ ഖിബലിർ റഹ്മാൻ, അല്ലാഹു
ബാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയുകയാണ്, അവരാരെന്നറിയുമോ? അവരാരെന്നറിയുമോ? അവര് ഹാഫിളല്ല, ആലിമീങ്ങളല്ല, ഹജ്ജ് ചെയ്തവരല്ല, ഉംറ ചെയ്തവരല്ല, അഞ്ചു നേരം നിസ്കരിച്ചവർക്ക് കിട്ടുന്ന പ്രതിഫലമല്ല. മുത്തുനബി അവിടെന്ന് പറയുന്നു, അള്ളാഹുവിന്റെ ദിക്റ് കൊണ്ട് നാവിനെ നനച്ചവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നവരാരാണ്? അള്ളാഹു തന്ന ഈ നാവ് കൊണ്ട് ദിക്റ് പറഞ്ഞ് നാവിനെ നനച്ചവർ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. നമ്മൾ ആ കൂട്ടത്തിൽ പെടുവോ? നമ്മൾ ആ കൂട്ടത്തിൽ പെടുവോ? ഞാൻ എന്റെ കാര്യം നോക്കിയാ പോരെ, എന്തിനാ വല്ലവരുടെ കാര്യം നോക്കണേ? ഞാൻ എന്റെ കാര്യം നോക്കി ഇന്നത്തെ ദിവസം ഞാൻ എത്ര സുബ്ഹാനല്ലാഹ് പറഞ്ഞിട്ടുണ്ട്! സുബ്ഹാനല്ലാഹ്! അള്ളാഹു ഇതിന്റെ പേരിലെങ്കിലും ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. ഇന്നത്തെ ദിവസം ഞാൻ എത്ര സുബ്ഹാനല്ലാഹ് പറഞ്ഞു, ഞാൻ എത്ര അൽഹംദുലില്ലാഹ് പറഞ്ഞു, ഞാൻ എത്ര അല്ലാഹു അക്ബർ പറഞ്ഞു, ഞാൻ സ്വന്തം ചോദിച്ചാ പോരെ. നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്ക്, നമ്മളിൽ എത്ര പേരാണ് ഇന്നത്തെ ദിവസം ദിക്റ് പറഞ്ഞിട്ടുള്ളത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദിക്റ് പറയാൻ പറയുമ്പോൾ ദിക്റ് പറയണം. അത് പറയണമല്ലോ. അത് പറയുന്നതിന്റെ പ്രതിഫലമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. ആ ദിക്റ് പറയുന്ന ഒരു നാവ്, കള്ളം പറയുന്ന നാവാ നമുക്കുള്ളത്. പരദൂഷണം, ഏഷണി, ഇല്ലാ കഥകൾ പറയാ നമ്മുടെ നാവ് കൊണ്ടതാ. അള്ളാന്റെ പള്ളിക്കകത്ത് വന്ന് നമസ്കരിക്കും, ആ നമസ്കാരം കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി ഇരുന്നിട്ട് നമ്മൾ തുടങ്ങും ഇറച്ചിന്ന. ഇതല്ലേ നമ്മുടെ അവസ്ഥ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു തന്നിരിക്കുന്ന ഈ നാവ്, ഈ നാവാണ് ഏറ്റവും വലിയ വിഷയം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എല്ലാം പറഞ്ഞിട്ട് അകത്ത് കയറി സേഫായിരിക്കുക അല്ലേ? എല്ലാം പറയുകയും ചെയ്യുക അകത്ത് കയറി പല്ല് 32 പല്ലുകൾക്കിടയിൽ അളിയങ്ങൾ സുഖിച്ചിരിക്ക. നാളെ ഇതിന് സംസാരിക്കാനുള്ള അവകാശം ഉണ്ടാവില്ല. അള്ളാഹു ഇതങ്ങ് സീൽ ചെയ്യും. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് സിറാജിന്റെ കൈ സംസാരിക്കും, അള്ളാഹുവേ ഈ കൈ കൊണ്ട് ഞാൻ ഇന്നതൊക്കെ ചെയ്തു പടച്ചോനെ. അള്ളാഹുവിനോട് എന്റെ കൈ സംസാരിക്കുമ്പോ അടുത്ത അവയവൻ ചിലപ്പോ കാലു പറയും, പടച്ചനെ ഞാൻ കണ്ടതും പുരാനെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ദിക്റു പറയുന്ന ഒരു നാവ് നമുക്ക് ഉണ്ടാകണം. അള്ളാഹു അങ്ങനെ ഒരു നാവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദിക്റുകൾ പറയണം. അത് ഒറ്റയ്ക്കാകട്ടെ, കൂട്ടാകട്ടെ, രഹസ്യമായി ചെയ്യുന്ന ഒരു ഇബാദത്ത്, രഹസ്യമായി ചെയ്യുന്ന ഒരു ഇബാദത്ത്. ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞ നീയും അല്ലാഹു മാത്രം, നീയും അല്ലാഹു മാത്രം അറിയുന്ന ഒരു രഹസ്യമാ ഒരു ദിക്റു പറയൽ. ആ ദിക്റു പറയുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന നേട്ടം എന്താ? മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ദിക്റു പറയുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മന്നക്സറ ദിക്റല്ലാഹ് ഫഖദ് ബരിയ മിനൻ നിഫാ. അല്ലാഹുവിന്റെ സ്മരണയിൽ കിടിയുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, ദിക്റുകൾ നാവ് കൊണ്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം നിഫാഖിൽ നിന്ന് അല്ലാഹു കാവൽ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ കാപട്യമുണ്ടല്ലോ, പടച്ചവനെ താടിയുണ്ട്, തടമ്പുണ്ട്, നിസ്കാര തടമ്പുണ്ട്, ഖുർആനോതും ഹദീസ് പറയും, എല്ലാം ചെയ്യും, പക്ഷേ പടച്ചവനെ പലരുടെയും ജീവിതം വളരെ മോശമാണ്. മുനാഫിഖീങ്ങൾ പടച്ചവര് എന്തെല്ലാമാണ് അവര് പറയുന്നത്? അവരുടെ ഗുണങ്ങൾ എന്താണ്? ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന വിഭാഗമാണല്ലോ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷയാർക്കാ? അള്ളാഹുവിന്റെ നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷയാർക്കാ? കള്ളുപിടിക്കുന്നവർക്കാണോ? പറഞ്ഞങ്ങാതിയാണോ? അള്ളാഹുവിന്റെ നരകത്തിൽ ഏറ്റവും കൂടുതൽ ശിക്ഷ കിട്ടുന്ന ആർക്കാ? ഏറ്റവും വലിയ ശിക്ഷ വ്യഭിചരിക്കുന്നവനോ, പലിശ ഇന്നുന്നവനോ, നിസ്കരിക്കാത്തവനോ, നോമ്പോടിക്കാത്തവനോ, സദക്ക കൊടുക്കാത്തവനോ, ചീത്ത വിളിക്കുന്നവൻ ആർക്കാ? ആ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് മറ്റേ ടീമിനാണ്. അല്ല, അള്ളാഹുവിന്റെ നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ കിട്ടുന്ന ആർക്കാ? അത് മുനാഫിക്കിനാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലേ? അല്ലേ? ഒറ്റ ഉദാഹരണം ഞാൻ ചോദിക്കാം. നമ്മള് ഇപ്പോ നമ്മുടെ കൂടപ്പുറപ്പ് നമ്മളെ എന്തെങ്കിലും പറഞ്ഞ നമ്മുടെ നാട്ടുകാരെന്തോ പറയട്ടെ കളയും, കൂട്ടുകാരെന്തോ പറയട്ടെ കളയും, എടാ എന്നാലും നീ എന്റെ കൂടപ്പുറപ്പല്ലേ, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അല്ലേ നമ്മൾ ചോദിക്കാറുണ്ട്. ഇതുപോലെയാണ് സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളുടെ കൂടെ നടക്കും മുസ്ലിമാന്ന് പറഞ്ഞിട്ട്. മുസ്ലിമിന്റെ കൂടെ താടിയും തഴമ്പും തലപ്പാവും എല്ലാം ഉണ്ടാകും. ചിലപ്പോ
കമ്മിറ്റിയിലും കാണും, ഫസ്റ്റ് സഫി കാണും നിസ്കരിക്കാൻ ഒക്കെ ഉണ്ടാകും. പക്ഷേ മുനാഫിക്കിന്റെ സ്വഭാവം അള്ളാഹു നമ്മളെ കാത്തിരിച്ചുമാറാകട്ടെ. ഇപ്പൊ കറക്റ്റ് നോക്കിക്കേ, നിങ്ങൾ ചിന്തിക്ക്, ലോക്ക്ഡൌണിന്റെ സമയം വന്നപ്പോ പറഞ്ഞു ജുമാ ഇല്ല, ഓ അപ്പൊ ജുമാ നിസ്കരിക്കാൻ പോലീസിന്റെ കണ്ണു വെട്ടിച്ചു മതില് ചാടി പള്ളിക്കകത്തല്ല വീട്ടിനകത്ത് വരെ ജുമാ നിസ്കരിക്കും അല്ലേ. അന്നൊക്കെ പല വീടിന്റെ അകത്തും ജുമാ നിസ്കാരം ഉണ്ട്, പോലീസ് വരുമ്പോ മതില് ചാടി ഓടിയ കഥകളൊക്കെ ഉണ്ട് പല സ്ഥലങ്ങളിലും. അന്നൊക്കെ പലരും പറഞ്ഞു പറച്ചവനെ ജുമാ നിസ്കരിക്കണം, എന്തൊക്കെയായിരുന്നു അല്ല കരച്ചലും വിളിയും ബഹളവും, അല്ലാഹുവേ എന്തൊക്കെയായിരുന്നു ഇല്ലേ. പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേൾക്കുമ്പോ കരയുന്നു എന്ന് പറഞ്ഞ് ഫോണിൽ മൊബൈലിലൊക്കെ പരത്തി, അല്ലാഹുവേ പഠിച്ചു ജുമായിക്ക് പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കരച്ചല് നിലവിളിച്ചല്. ഇപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അടുത്ത് പറഞ്ഞ് 100 പേർക്ക് പള്ളിയിൽ പോകാം അല്ലേ, 100 പേർക്ക് പള്ളിയിൽ പോകാം നിസ്കരിക്കാം, 100 പേർക്ക് ജുമാ നിസ്കരിക്കാനുള്ള അനുവാദം കേരളം കൊടുത്തു, ഇപ്പൊ 40 പേര് കൊടുത്തു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പല പള്ളികളിലും 20 പേരെയും വെച്ചിട്ട് ഉസ്താദ് എണ്ണുക, അള്ളാഹുവേ 40 അയക്കാൻ. നാലു ചോക്ക് നമ്മൾ എവിടെ എത്തിയെന്ന്, എവിടെ എത്തിയെന്ന് നമ്മൾ ചിന്തിച്ചു നോക്ക്. അതാണ് സഹോദരങ്ങളെ മുനാഫിക്കിന്റെ സ്വഭാവം. ഇപ്പൊ പള്ളി മറന്നുപോയി, ഇപ്പൊ ജുമാ നിസ്കരിച്ചില്ലെങ്കിൽ വെള്ളിയാഴ്ച ആണെന്ന് പോലും പലരും അറിയുന്നില്ല. അതൊരു സാധാരണ രീതിയിൽ ഇനി ജുമാ തുടങ്ങിയാൽ ജുമാടെ സുന്നത്തും ഫർദും ഷർത്തും അദബും മര്യാദയും പഠിപ്പിക്കേണ്ട അവസ്ഥയാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇപ്പൊ എല്ലാവർക്കും അത് രസമായി മാറി, ഇപ്പൊ പള്ളിയിൽ പോകുന്നില്ല, അവരവസ്ഥയിലേക്ക് മാറി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ സ്മരണ ദിക്കറുകൾ നമ്മുടെ ഹൃദയ നമ്മുടെ നാവിലേക്ക് കടന്നു വന്നാൽ നിഫാഖിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ രണ്ടാമതായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാണ്, മുത്തി നബി എവിടെന്ന് പറയുകയാണ്, ദിക്റു പറയുന്ന ഒരു മനുഷ്യന് ലഭിക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്താ? പഠിച്ചവനെ പലരും ഉസ്താദിനെ കാണുമ്പോ പറയുമല്ലോ, ജീവിതത്തിൽ വലിയ പ്രയാസമാണ്, ദുഃഖമാണ്, ദുരിതമാണ്, കടമാണ്, പ്രശ്നങ്ങളാണ്, പ്രതിസന്ധിയാണ്, താങ്ങാൻ കഴിയാത്ത ദുഃഖങ്ങളാണ്. പഠിച്ചവരെ എന്തൊരു ഭാരമായി ജീവിതം, ഒന്നവസാനിച്ചാ മതിയല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടല്ലോ. എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, പഠിച്ച റബ്ബ് തന്ന നാവ് കൊണ്ട് നിനക്കൊരു സുബ്ഹാനല്ലാഹ് പറയാൻ കഴിയുമോ, ഒരു അൽഹംദുലില്ലാഹ് പറയാൻ കഴിയുമോ, ഒരു അല്ലാഹു അക്ബർ പറയാൻ കഴിയുമോ, ഒരു അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ കഴിയുമോ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുമോ? ഇത് പത്രത്തിൽ വരില്ല, ഫേസ്ബുക്കിൽ വരില്ല, പഠിച്ചവനെ നാട്ടുകാര് കാണില്ല. നീയും അല്ലാഹുവും മാത്രം അറിയുന്ന രഹസ്യമാണ്. ഇങ്ങനെ ഒരു ദിക്റു പറഞ്ഞാലോ, നാവ് പറയുന്ന ഒരു ദിക്റു നിനക്കുണ്ടോ? ജനങ്ങൾ മുഴുവനും നാട്ടുകാരുടെ പച്ചയിറച്ചി തിന്നുകൊണ്ട് നടക്കുമ്പോ അല്ലാഹു തന്ന നാവ് കൊണ്ട് പരദൂഷണമില്ല, ഏഷണിയില്ല, കുത്തിത്തിരിപ്പില്ല, തമ്മിലടിയില്ല, പഠിച്ചവനെ കള്ളക്കഥകളില്ല, ഒന്നുമില്ലാതെ നാവ് കൊണ്ട് ദിക്റു പറഞ്ഞുകൊണ്ട് നടന്ന അല്ലാഹു നിന്റെ ജീവിത ഭാരം മാറ്റി തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്, നിന്റെ ജീവിതം ഭാരം അല്ലാഹു മാറ്റി തരികയാണ്, നിന്റെ സർവപ്രയാസങ്ങളും മാറ്റി തരികയാണ്, നിനക്കൊരു ഭാരവുമില്ല, ഒരു പ്രതിസന്ധിയുമില്ല, ഒരു പ്രയാസവുമില്ല, പടച്ചവനെ സമാധാനമുള്ള ഒരു ജീവിതം അല്ലാഹു നിനക്ക് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, ദിക്റുകൾ പറയുന്ന മജ്ലിസുകളിൽ, അത് ഒറ്റയ്ക്കാകട്ടെ കൂട്ടമായിരുന്നിട്ടാകട്ടെ, എവിടെയാണെങ്കിലും പടച്ചവനെ ഒരു സ്ഥലത്തിരുന്ന് കൊണ്ട് പള്ളിക്കകത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് കുറച്ചു പേരിരുന്ന് ദിക്റു പറയുന്നത് കണ്ടാൽ ആ മജ്ലിസിൽ നീ പോയിരിക്കണേ. ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് മുസല്ലയിൽ നിന്റെ വീടിന്റെ അകത്ത് ആരും കാണാതെ ഒറ്റയ്ക്കിരുന്ന് വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് 4 മണിക്ക് എഴുന്നേറ്റു, തഹജ്ജുദ് നിസ്കരിച്ചു, അത് കഴിഞ്ഞിരുന്ന് ഖുർആൻ ഓതി, പടച്ചവനെ ഇനി ബാങ്ക് വിളിക്കുന്നത് വരെ ഇരിക്കണമല്ലോ, ആരും കാണാതെ ആ സമയത്ത് നീരെന്ന് ദിക്റു പറഞ്ഞാല്, ആ ദിക്റു പറഞ്ഞിട്ട് നീ എഴുന്നേക്കുന്ന സമയത്ത് അല്ലാഹു പറയുകയാ, അൻകൂബൂ മഗ്ഫൂറൻ ലക്കും ഫഖദ് ബുദ്ദിയത് സയ്യാത്തുക്കും ഹസനാ.
സലാത്ത് ദിക്ര പറഞ്ഞിട്ട് എഴുന്നേൽക്കുന്ന മനുഷ്യനോട് അല്ലാഹു പറയുകയാണ് നിന്റെ പാപങ്ങൾ മുഴുവനും പുറത്തിരിക്കുന്നു, നിന്റെ പാപം മുഴുവനും അല്ലാഹു പുറത്തിരിക്കുകയാ, ധൈര്യമായിട്ട് എഴുന്നേറ്റ് പോകൂ, നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തന്നിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ് നീ നിന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ മുഴുവനും നന്മയായിട്ട് അല്ലാഹു എഴുതിയിരിക്കുകയാ, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ നന്മയായിട്ടും മറിക്കപ്പെട്ടിരിക്കുന്നു, നിന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു, എഴുന്നേറ്റ് പൊക്കോ എന്ന് അല്ലാഹുവേ ദിക്ര പറയുന്ന മനുഷ്യനോട് പറയപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ദിക്ര പറഞ്ഞാൽ കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലമാണ് നാല് അല്ലാഹുവേ അവിടെ നിന്ന് പറയുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ദിക്ര പറയുന്ന ഒരു മനുഷ്യൻ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു വരുന്നത് എങ്ങനെയെന്നറിയുവോ, പടച്ചവനെ പ്രയാസമില്ലാത്ത രീതിയിൽ ഒരു പേടിയുമില്ലാത്ത രീതിയിൽ ഈ ദുനിയാവിലെ ജീവിതത്തിന്റെ നടുവില് ഈ ദുനിയാവിന്റെ ആഡംബരത്തിന്റെ നടുവില് എല്ലാവരും സുഖിച്ച സന്തോഷത്തോടുകൂടി കഴിയുമ്പോൾ അല്ലാഹുവിനെ മതിമറന്നുകൊണ്ട് ജീവിക്കുന്നവരുടെ നടുവിലിരുന്നുകൊണ്ട് അല്ലാഹുവിന്റെ സ്മരണയിൽ കഴിഞ്ഞ മനുഷ്യനുണ്ടല്ലോ അല്ലാഹുവേ അവന്റെ ഭയം അല്ലാഹു മാറ്റിക്കൊടുക്കുകയാണ്. ജനങ്ങൾ മുഴുവനും പേടിച്ച് വിറച്ചിരിക്കുന്ന പടച്ച റബ്ബിന്റെ പരലോകത്തിലോ അവന് യാതൊരു പേടിയുമില്ല, യാതൊരു പ്രയാസവുമില്ല, യാതൊരു ടെൻഷനുമില്ല. അല്ലാഹു അവന്റെ സർവ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോൾ അഞ്ചാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ, യുദ്ഖിലുഹുമുൽ ജന്നത്തിൽ ഉലാ, അല്ലാഹു അവന് സ്വർഗത്തിൽ ഉയർന്ന സ്ഥാനമാണ്, ഏറ്റവും ഉയർന്ന പദവിയാണ്. ദിക്ര പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ, അല്ലാഹുവിന്റെ സ്മരണയിൽ കടിഞ്ഞ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന് നാളെ പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിൽ അല്ലാഹു ഏറ്റവും ഉയർന്ന പദവി കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ ദിക്റുകൾ പറയുന്ന ഒരു നാവാണ് നമുക്ക് വേണ്ടത്, അല്ലാഹുവിനെ സ്മരിക്കുന്ന ഒരു നാവാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ഒരു നാവ് ലഭിച്ചവന് അവന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ടു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ മഹാനായ അബൂലൈസ് റളിയല്ലാഹു തആല അൻഹു മഹാനവരകൾ അവിടെ നിന്ന് അബൂലൈസ് തങ്ങൾ പറയുകയാണ്, ഏഴ് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുമോ, ഏഴ് വചനങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ, ഈ സദസ്സിലിരിക്കുന്നവരോട് ഈ വഅലൈവായി കേൾക്കുന്നവരോട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഏഴു വാചകങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ, ഇതൊന്ന് പഠിക്കാൻ കഴിയുമോ, ഇത് ജീവിതത്തിലൊന്ന് പറയാൻ കഴിയുമോ, ഇത് ജീവിതത്തിൽ ചെയ്താ കിട്ടുന്ന പ്രതിഫലം എന്താ. ഈ പറയുന്ന ഏഴു വാചകങ്ങൾ ആരെങ്കിലും പഠിക്കുകയും അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യുകയും ചെയ്താൽ അബൂലൈസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ് അല്ലാഹു അവന് കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം അല്ലാഹുവിന്റെ കോടാനുകോടി മലക്കുകളുണ്ടല്ലോ ആ മലക്കുകൾ അവനെ ബഹുമാനിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ മലക്കുകളെ ബഹുമാനിക്കുകയാണ്. ഈ പറയുന്ന ഏഴ് ദിക്ര് നിനക്കൊന്ന് പഠിക്കാൻ കഴിയുമോ, ഇത് പറയേണ്ട സമയത്ത് നിങ്ങൾക്കൊന്ന് പറയാൻ കഴിയുമോ, ഒന്നാമത്തെ പ്രതിഫലം അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങളെ ബഹുമാനിക്കുകയാ, രണ്ട് കടലിന്റെ നിരകളുണ്ടല്ലോ തിരമാലകൾ അടിച്ചു വരുമ്പോൾ ആ കടലിന്റെ തിരമാലകൾക്കിടയിലും നൊരയും പതയും ഉണ്ടല്ലോ അതിന്റെ അളവറിയുമോ, അതിന്റെ അത് നമുക്ക് എണ്ണാൻ കഴിയുമോ. റസൂലുള്ള പറയുകയാ കടലിന്റെ തിരമാലകൾ കടലിന്റെ നുരയോളം പാപം ചെയ്താലും ഈ ഏഴ് കാര്യങ്ങൾ നീ പഠിച്ചാ നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ, ഇബാദത്ത് ചെയ്യാനുള്ള ഉത്സാഹം നമുക്കില്ലാതെ പോയതും അത് തന്നെയാണ്. ഇബാദത്ത് ചെയ്യാനുള്ള ഒരു ഉത്സാഹം
ഇല്ലാതെ പോയി. മടിയാണ് പടച്ചവര്, ഇബാദത്ത് ചെയ്യാൻ മടിയാണ്, പള്ളിയിലേക്ക് നടക്കാൻ മടിയാണ്, ഖുർആൻ ഓതാൻ മടിയാണ്, ദിക്റുകൾ പറയാൻ മടിയാണ്, നല്ല കാര്യങ്ങൾ ചെയ്യാൻ മടിയാണ്. കുറച്ചു സമയം മൊബൈലിന്റെ മുന്നിലിരുന്ന് നസീഹത്ത് കേൾക്കാൻ നമ്മളിൽ പലർക്കും മടിയാണ്. എങ്കിൽ ഈ ഏഴ് വാചകങ്ങൾ പഠിച്ചാ അല്ലാഹു നിന്റെ ഇതിന്റെ ഇബാദത്തിന്റെ മാധുര്യം അല്ലാഹു നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? സഹോദരാ, നിന്റെ ജീവിതം സന്തോഷമാ. ഈ ദുനിയാവിലെ ജീവിതമുണ്ടല്ലോ, പണമില്ലെങ്കിലും അധികാരമില്ലെങ്കിലും ആൾബലമില്ലെങ്കിലും മോനെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് സമാധാനമുള്ള ജീവിതമുണ്ടല്ലോ. ഇല്ലാത്തത് തന്നെയാണ്. എന്തൊക്കെ ലഭിച്ചിട്ടും സമാധാനം കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതമാ സഹോദരാ? റസൂലുള്ള പറയുകയാണ്, ഈ ഏഴ് വാചകങ്ങൾ കാണാതെ പഠിക്കാൻ കഴിയുമോ? പറയേണ്ട സമയത്ത് പറയാൻ കഴിയുമോ? അല്ലാഹു നിനക്ക് തരുന്ന നാലാമത്തെ പ്രതിഫലം നിന്റെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും അല്ലാഹു തരികയാ. അഞ്ചാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഈ ലോകത്ത് നിന്ന് പിരിയുന്ന ഒരു സമയമുണ്ടല്ലോ, അസ്രായിലിനെ കണ്ടുമുട്ടുന്ന സമയമുണ്ടല്ലോ, മലക്കുകൾ കൈകാലുകൾ പിടിക്കുന്ന സമയമുണ്ടല്ലോ, മരണത്തിന്റെ വേദന അനുഭവിക്കുന്ന സമയമുണ്ടല്ലോ. നിലവിളിച്ചാൽ ആരും കേൾക്കാത്ത, ആരും സഹായിക്കാനില്ലാത്ത, ആരും രക്ഷപ്പെടുത്താൻ കഴിയാത്ത ഒരു സമയമുണ്ടല്ലോ. കടന്നു പിടയുന്ന സമയമുണ്ടല്ലോ, അവസാന സമയം അല്ലാഹു ഖൈറാക്കി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഞാനൊരു ഏഴ് ദിക്റ് പറഞ്ഞു തരാം, എന്നിട്ട് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്താണ് ഷാജിയൊക്കെ മൊബൈലിൽ നോക്കുന്നു, 10 മണിയാകാറ എന്നാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു ഏഴ് വാചകം പറഞ്ഞു തരാം. ഈ പറയുന്ന ഏഴ് വാചകങ്ങൾ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? മൂന്ന് സ്വലാത്ത് പറ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ പറയുന്ന ഒരു ഏഴ് വാചകങ്ങൾ കാണാതെ പഠിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ ഇൻഷാ അല്ലാ. അപ്പൊ എഴുന്നേറ്റ് ഇങ്ങോട്ട് കയറിയിരിക്കും, ഇതിനകന്നു പോയിരിക്കണം. അല്ലേ, നിങ്ങളെ ഇരുട്ടത്തിരിക്കുമ്പോ നിങ്ങളുടെ മുഖം കാണുന്നില്ല, ഈ ലൈറ്റ് വെട്ടത്താകുമ്പോ എല്ലാരെയും കാണാമല്ലോ. അള്ളാഹു നാളെ സ്വർഗത്തിന്റെ അവകാശികളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഏഴ് വാചകങ്ങൾ കാണാതെ പഠിക്കുകയും പഠിച്ചാൽ മാത്രം പോരാ, അത് പറയേണ്ട സമയത്ത് പറയണം. ഉസ്താദന്മാർക്ക് ഇത്തിരി ചായ കൊടുപ്പ. ഈ ഏഴ് വാചകങ്ങൾ പഠിക്കുകയും വേണം, ജീവിതത്തിൽ ചെയ്യുകയും വേണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്താൽ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്താ? അള്ളാഹുവിൻ്റെ മലക്കുകൾ നമ്മളെ ബഹുമാനിക്കും. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. രണ്ട്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സന്തോഷമുള്ള ഒരു ജീവിതം, സമാധാനമുള്ള ഒരു ജീവിതം. നോക്കുമ്പോൾ രണ്ട് നില വീട്, 1 കോടി രൂപയുടെ വീട്, കുളിക്കാൻ സ്വിമ്മിംഗ് പൂള്, സഞ്ചരിക്കാൻ ബെൻസ് കാറ്, ജോലി ചെയ്യാൻ 3-4 വേലക്കാരിമാര്, അല്ലേ? സുന്ദരിയായ ഭാര്യ, മക്കളുണ്ട്, ഡ്രൈവറുണ്ട്, എല്ലാവരും ഉണ്ട്. ഇതിലൊന്നുമല്ല സമാധാനം ഇരിക്കണം. ഓൻ ടെൻഷനില്ല, ഓന് സമാധാനമില്ല, ടെൻഷനില്ല. ജീവിതത്തിൽ എല്ലാം ഉണ്ടെങ്കിലും സമാധാനമില്ലെങ്കിൽ അവൻ്റെ ജീവിതം നരകവ നാശവ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമാധാനം വേണോ? സമാധാനം വേണോ? പൈസ ചെലവില്ലാത്തൊരു വഴി പറഞ്ഞുതരട്ടെ. പൈസ ചെലവില്ലാത്തൊരു വഴി പറഞ്ഞുതരട്ടെ. ആ ലാഹവുല വലാ കുവത്ത ഇല്ലാ ബില്ലാഹിൽ അലീൽ അദീ എന്ന് പറഞ്ഞാൽ മതി, 99 രോഗങ്ങൾക്കുള്ള മരുന്നാണ് ഹദീസിലുണ്ട്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 99 രോഗങ്ങൾക്കുള്ള മരുന്നാണ് ഏത്? ലാഹൗല
ലാഹവ് തലവുസ്താദിന്റെ ബൈത്ത് തന്നെ ഉണ്ടല്ലേ സാർ, ലേഖ്യ ലാഹവുല ലേഖ്യം അടിക്കണമെന്നാ. അപ്പൊ ഈ ലാഹവുല എന്ന് പറയുന്ന ദിക്ർ പറഞ്ഞാ ഞാൻ അത് പറഞ്ഞ പിന്നെ എന്റെ മത പറഞ്ഞു ഈ ദിക്ർ പറഞ്ഞിട്ടാ ഒരു ചങ്ങാതി ഒറ്റ ദിവസം കൊണ്ട് കോടീശ്വരനായത്. ഒരു സഹാബിയുടെ ചരിത്രം തന്നെ ഉണ്ട്, ഒരു സഹാബിയുടെ ചരിത്രമുണ്ട് ഈ ദിക്ർ പറഞ്ഞിട്ട് നേരം വെളുത്തപ്പോ അംബാനിയായ ഒരു സഹാബിയുടെ ചരിത്രം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ അത് പറയണില്ല, അങ്ങോട്ട് പോണില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ രണ്ട്, സമാധാനമുള്ള ഒരു ജീവിതം അള്ളാഹു തരും. മൂന്ന്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ മുഴുവൻ അള്ളാഹു പുറത്തരും. അതാ കടലിന്റെ നുരകളോളം നീ ജീവിതത്തിൽ പാപം ചെയ്തവനാണെങ്കിലും അള്ളാഹു നിന്റെ പാപം പുറത്തു തരും. ഈ ഏഴ് വാചകങ്ങൾ പറയണം, അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാലാമത്തെ പ്രതിഫലം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഇവിടത്തെ ഈ ദുനിയാവിൽ ഇബാദത്തിന്റെ മാധുര്യം, അതിനൊരു രസമുണ്ട്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ ഒരു ലഹരി. അതുകൊണ്ടാണ് ഈ മഹാന്മാരൊക്കെ ഒരു മഹാൻ മരിക്കുന്ന സമയത്ത് കരയുക. ഇപ്പൊ ചോദിച്ച എന്തിനാ കരയണേ, മരിക്കാനുള്ള പേടിയുണ്ടോ? അല്ല. മരിക്കാനുള്ള പേടി കൊണ്ടാണോ നിങ്ങൾ കരയണേ? അല്ല. ആ നിസ്കരിക്കുമ്പോ കിട്ടിയിരുന്ന ഒരു സുഖം ഉണ്ടല്ലോ, ഇനി അത് കിട്ടില്ല. മഹാനായ ഹുബൈബ് ഇബ്നു അദിയ്യ റളിയല്ലാഹു തആല അൻഹു, പ്രവാചകന്റെ സഹാബിയ, അവിടെ നിന്ന് ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയിട്ട് തൂക്കിക്കൊല്ലുന്നതിന് വേണ്ടി തൂക്കുമരത്തിൽ കയറ്റി നിർത്തിയിരിക്ക. താഴെ നിൽക്കുന്നത് മുഴുവനും ഹുബൈബിന്റെ ചങ്ങാതിമാരാ, കൂട്ടുകാരാ, കൂടെ നടന്നവരാ. അവര് ചോദിച്ചു, എടാ ഹുബൈബ്, ചെറിയ പ്രായവാടാ, പെണ്ണുപോലും കെട്ടിയിട്ടില്ലടാ, ചാവണോ? നീ ഞങ്ങളുടെ കൂട്ടുകാരനല്ലേ, ചെറിയ പ്രായക്കാരനാണ്, ഈ സമയത്ത് നിനക്ക് മരിക്കണോ ഹുബൈബ്? മുഹമ്മദിനെ ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞിട്ട് നീ വാടാ ഹുബൈബ്, വാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു തയ്യാറായില്ല. അവര് ചോദിച്ചു, എങ്കിൽ മുഹമ്മദിനെ ഒരു ചീത്ത വിളിച്ചാ മതി, മോശമായിട്ടൊരു വാക്ക് പറഞ്ഞാ മതി, ഇവിടെ വെറുതെ വിട്ടേക്കാം. ഹുബൈബ് നിങ്ങൾ തയ്യാറായില്ല. അവസാനം കൊല്ലുന്നതിന് മുമ്പ് ചോദിച്ചു, നിനക്ക് വല്ല ആഗ്രഹം ഉണ്ടോന്ന്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്ക് രണ്ടര കഴുത്ത് നിസ്കരിക്കാനുള്ള അവസരം തന്നാ മതി, അവസാനത്തെ ആഗ്രഹം, അവസാനത്തെ ആഗ്രഹം രണ്ടര കഴുത്ത് നിസ്കരിക്കണം. ഹുബൈബ് ഇബ്നു അദിയ്യ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ശത്രുക്കൾ അനുവാദം കൊടുത്തപ്പോൾ കഴുകുമരത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വന്ന് പടച്ചവനെ അവിടെ നിന്ന് രണ്ട് റക്അത്ത് നമസ്കരിക്കുകയാണ്. രണ്ട് ചെറിയ സൂറത്തുകളാണ് ഓതിയത്. പെട്ടെന്ന് അവിടെ നിന്ന് നമസ്കാരം പൂർത്തീകരിച്ചു. എന്നിട്ട് സുജൂദിൽ കിടക്കുകയാണ്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് അല്ലാഹുവോട് പറയുന്നു, നാഥാ, പടച്ചവനെ എപ്പ നിസ്കരിച്ചാലും വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ടാണ് നിസ്കരിക്കാറ്. റബ്ബേ, ഇന്ന് ചെറുത് ഓതിയിട്ട് എളുപ്പം നിസ്കരിച്ചത്, അല്ലാഹുവേ എനിക്ക് പടച്ചവനെ ആഗ്രഹമില്ല, എന്നിട്ടല്ല, വലിയ സൂറത്തുകൾ ഓതിയിട്ട് നമസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ചുരുക്കാൻ കാരണം എന്തെന്നറിയുമോ? എന്റെ നമസ്കാരം നീണ്ടുപോയാ ഇവന്മാര് വിചാരിക്കും എനിക്ക് മരിക്കാൻ പേടിയാണെന്ന്. എന്റെ നിസ്കാരം നീണ്ടുപോയ ഇവന്മാര് വിചാരിക്കും പേടിച്ചിട്ട് കടന്ന് ഇബാദത്ത് ചെയ്യുന്നെന്ന്. അല്ല, എനിക്ക് പേടിയില്ല. അല്ല, പടച്ചവനെ നിസ്കരിക്കുമ്പോ വലിയ വലിയ സൂറത്തുകൾ ഓതി അതിന്റെ അനുഭൂതി, അല്ലാഹ് നിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ആ ഒരു രംഗം, അല്ലാഹുവേ ഇനിയതില്ലല്ലോ, ആ ഓർത്തിട്ട മഹാനവറുകൾ കരഞ്ഞത്. അല്ലാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ. നമുക്ക് കുലുഹു അല്ല ഇന്നാഴത്തേനെ എല്ലാ ദിവസവും ഓതി അത് തന്നെ മതി, അൽഹംദുലില്ല. മുസമ്മിൽ ഉസ്താദൊക്കെ വലുത് ഓതുമ്പോ ചിലർക്കൊക്കെ ചുമ വരുന്ന അവസ്ഥ, നമ്മള് പുറകെ നിന്ന് ചുമയ്ക്ക അയച്ചങ്ങാതി എന്തപ്പാ വല്ല വല്ലഹൊക്കെ ഓതിക്കൂടെ എന്ന്, ഇതാ അവസ്ഥ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പല ഞാൻ ഇവിടുത്തെ കാര്യമല്ലപ്പാ, ഉദാഹരണം പറയും, മുസമ്മിലിനല്ലേ പറയാൻ പറ്റൂ. അല്ലാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ. പല പള്ളികളിലും ചുമകളൊക്കെ കേൾക്കാം ഉസ്താദന്മാര്, പിന്നെ ആഗ്രഹിക്കും സുബഹിക്ക് വലിയ സൂറത്ത് ഓതിയാ മതി എന്ന്, കാരണം ഉറങ്ങാൻ നിന്ന സുഖമായിട്ട് അല്ലേ. സുബഹിക്ക് വലിയ സൂറത്ത് ഉസ്താദ് വെള്ളിയാഴ്ച ദിവസമൊക്കെ സജ്ദയാവും ഓതനെ, പറിച്ച നിന്ന് കണ്ടു നോക്കണം. ഉസ്താദ് ഈ സജ്ദയൊക്കെ ഓതിയിട്ട് സഹബ് സഹബിന്റെ സുജൂദം കൊണ്ട് ചെയ്യാൻ പോവാതെ പല പറയത്തില്ല, റുക്കുഅയിൽ തന്നെ നിൽക്കുക, നേരെ പോയിട്ട് എഴുന്നേറ്റ് ഇത് ഏത് നിസ്കാരം ചിന്തിക്കുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോ ഈ പറഞ്ഞ ഏഴ് ദിക്റുകൾ പറഞ്ഞാൽ ഇബാദത്തിന്റെ മാധുര്യം അള്ളാഹു നമുക്ക് രുചിക്കാൻ കഴിയും. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുനിയാവൻ രക്ഷപ്പെടും. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഒരു ഹൈറായ മരണം അതല്ലേ വേണ്ടേ? എവിടെയെങ്കിലും കിടന്ന് എത്താ മതിയോ? എവിടെയെങ്കിലും കിടന്ന് എത്താ മതിയോ? ഇല്ല ഉസ്താദെ, തഴമ്പുണ്ട്, താടിയുണ്ട്, പള്ളിയിലെ ഉസ്താദാണ്, പള്ളിയുടെ പ്രസിഡന്റാണ്, പ്രഭാഷകനാണ്, ഹാഫിളാണ്, ആലിമാണ്, കഴിയും എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ ഖുർആൻ വായിച്ചു നോക്കിയാൽ മതി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മളെക്കാളും വലിയ കൊലവമ്പനായിരുന്നു ആര്? ഇബ്ലീസ്. എന്ത് പറ്റി? ജിബ്രീൽ അലൈഹിസ്സലാം പാതിരാത്രി റസൂലുള്ളാഹി തങ്ങളെ നോക്കുമ്പോൾ ഒരു കരച്ചലിന്റെ ശബ്ദം കേൾക്കുന്നു.
റസൂലുള്ളാഹി തങ്ങൾ പോയി നോക്കുമ്പോ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് മുഖറബുൽ അംലാഖു മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്ന് കരയാ, പടച്ചനെ നരകത്തെ തൊട്ട് നീ കാക്കണേ അല്ലാ, അവിടെ നിന്ന് ഇങ്ങനെ കരയാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അത്ര ജിബ്രീലെ നീ എന്തിനാ കരയണേ, നീ അല്ലേ ഈ മലക്കുകൾ മഹിയായിട്ട് വരുന്ന ചങ്ങാതി, എല്ലാ പ്രവാചകന്മാർക്കും വഹീമായിട്ട് കടന്നു വരുന്ന നീയല്ലേ, നീ എന്തിനാ ഇങ്ങനെ പേടിക്കണേ. അപ്പോഴാ ചോദിച്ചത്, ഞങ്ങളുടെ ഉസ്താദാ ഇബ്ലീസ്, ഓന്റെ ഗതി എന്താ കണ്ടില്ലേ, ഞങ്ങളുടെയൊക്കെ ഉസ്താദായിരുന്നു അസാസിൽ, അവന്റെ അവസ്ഥ കണ്ടില്ലേ, പിന്നെ എങ്ങനെ എപ്പോഴാണെന്ന് അറിയില്ലല്ലോ. അള്ളാഹുവിനോട് കാവലിന് ചോദിക്കുകയാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അള്ളാഹ് ഒരു 7 വാചകങ്ങൾ പറഞ്ഞു തരാം, പഠിച്ചോ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് പോരാ. ഒന്ന്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്ത്? അപ്പൊ കാണാതെ പഠിക്കേണ്ട 7 വാചകത്തിൽ ഒന്നാമത്തെ വാചകം ഏതാ? ഇതെപ്പോഴാ ഉപയോഗിക്കേണ്ടേ? സ്കരിക്കുമ്പോഴാ. പിന്നെ ഏത് നല്ല കാര്യം ചെയ്യാൻ, ഏത് കാര്യം ചെയ്യുമ്പോഴല്ല, കള്ളു കുടിക്കുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പഠിക്കുന്നവരുണ്ടല്ലോ, അതല്ലപ്പ വർക്കത്തില്ലേ. പണ്ട് ആരോ ഒരാൾ പറയുന്നുണ്ട്, കള്ള് ഷാപ്പിൽ പോയിരുന്നിട്ട് കള്ള് കുടിച്ചോണ്ടിരിക്കുക, അപ്പോഴാണ് ഞണ്ടിന്റെ ഇറച്ചി ഞണ്ട് കൊണ്ടുവച്ചു, ഇതങ്ക് കറാഹത്താന്ന്. കള്ള് കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞണ്ടോ അതുപോലെ തന്നെ മറ്റേ കക്കയോ എന്തോ കൊണ്ടുവന്ന് കൊടുത്തപ്പോ ഓൻ പറയും, ഏ ഇത് വേണ്ട, കറാഹത്താന്ന് നിങ്ങക്ക്, അപ്പൊ കുടിക്കണത് എന്താ? അതുപോലെ അങ്ങനല്ല, എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുക. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ ഈ ഒന്നാമത്തെ കാര്യം എന്താ? 2, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമത്തെ കാര്യം, എന്ത് കാര്യത്തിൽ നിന്ന്, നല്ല കാര്യങ്ങളിൽ നിന്ന് വിരമിച്ചാൽ എന്ത് പറയണം? അൽഹംദുലില്ലാ. എന്ത് പറയണം? അൽഹംദുലില്ലാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 3 കാര്യം, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അനാവശ്യ സംസാരം കേൾക്കുകയാണെങ്കിൽ എന്ത് പറയണം? അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എന്ത് പറയണം? മോശമായ കാര്യങ്ങൾ കേൾക്കുകയാണെങ്കിൽ, ഒരു മോശമായ കാര്യം കേൾക്കുക, അസ്തഗ്ഫിറുല്ലാഹ് അല്ലേ. തെറ്റുകൾ കാണുമ്പോൾ, ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ, ചില കാര്യങ്ങൾ കാണുമ്പോൾ പറയുമ്പോൾ നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ്. അപ്പൊ 3 പഠിക്കേണ്ട വാചകം അസ്തഗ്ഫിറുല്ലാഹ്. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പറഞ്ഞങ്ങായിമാരെ, 4, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4 കാര്യം, പിന്നീട് ഒരു കാര്യം ചെയ്യാം, നാളെ കാണാം, നാളെ തരാം, നാളെ പറയാം, നാളെ വരാം. അപ്പൊ എന്തു പറയണം? അല്ലാതെ നാളെ വരാന്നാണോ പറയണ്ടേ? അല്ല, നാളത്തേക്ക്. ഒരു ഇൻഷാ അല്ലാഹ് പറയാത്തതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം തന്നെയുണ്ട്. ഒരു ഇൻഷാ അല്ലാഹ് പറയാൻ ഒരു അവസരത്തിൽ മുത്തുനബി വിട്ടുപോയപ്പോ വഹി വരെ കുറെ നാൾ നിന്നുപോയി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എന്ന ഒരു വാക്കിന് വലിയ വിലയാ, വലിയ മഹത്വ. ചില സമയങ്ങളിൽ അതൊന്ന് പറഞ്ഞാൽ നമുക്ക് രക്ഷയേ ഉള്ളൂ. അത് പറയാതെ വരുമ്പോ അള്ളാഹുവിന്റെ സഹായം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യം പിന്നെ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാൽ ഇൻഷാ അല്ലാഹ് അത് പറയണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 5 കാര്യം, വെറുക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം കണ്ടാൽ, അള്ളാഹുവെ കള്ളു കുടിക്കുന്നു, വ്യഭിചരിക്കുന്നു, പരസ്യമായി പലിശ കൊടുക്കുന്നു, വൃത്തികേടുകൾ, മോശമായ വൃത്തികെട്ട കാര്യങ്ങൾ കാണുമ്പോൾ നീ എവിടെന്ന് പറയണം, ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. നീ കാവൽ ചോദിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചവനെ, നീ അല്ലാഹുവിനോട് കാവലിന് ചോദിക്കണം. പരസ്യമായിരുന്ന മുസ്ലിമീങ്ങൾ കള്ളു കുടിക്കുകയാണ് അല്ലെങ്കിൽ വ്യഭിചരിക്കുകയാണ്, പടച്ചവനെ മുസ്ലിം താടിയുള്ള ഹാജിയാര് തന്നെ പലിശയ്ക്ക് കൊടുക്കുകയാണ്, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് നീ പറയണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ 6 കാര്യം എന്താ? പടച്ചവനെ മുസീബത്തുണ്ടായാൽ, എന്തെങ്കിലും മരണം കേട്ടാൽ, അപകടങ്ങൾ കേട്ടാൽ, ദുരന്തങ്ങൾ കേട്ടാൽ, ദുഃഖവാർത്തകൾ കേട്ടാൽ, എന്തിന് കരണ്ട് പോയാൽ, ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊന്ന് കരണ്ട് പോയാ, വീട്ടിൽ കത്തിച്ച് വെച്ചിരിക്കുന്ന വിളക്കും നനഞ്ഞു പോയാ, ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയണേ എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. നമ്മളിത് ആകെ പറയണത് എപ്പോഴാ? മരണം. പള്ളിയിൽ നിന്ന് കേൾക്കാം ഇന്നാലില്ലാഹി, ആരോ തീർന്നു, അത്ര തന്നെ.
നമുക്കാകെ എങ്കിൽ കത്തിച്ചു വെച്ചിരുന്ന വിളക്കണഞ്ഞ എന്റെ വീട്ടിൽ വെച്ചിരുന്ന ഒരു ഗ്ലാസ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു ഉസ്താദിന്റെ വീട്ടിൽ ചായ കൊണ്ടുവച്ച ഗ്ലാസ് ഒന്ന് താഴെ വീണപ്പോ പറഞ്ഞു ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളോ അല്ലാഹു അഅലം, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒരു മുസീബത്തല്ലേ ഒരു ഗ്ലാസ് താഴെ വീണ്, കയ്യിലിരുന്ന ഫോൺ താഴെ വന്ന് വീണ് മുസീബത്തല്ലേ? എന്തൊരു വിപത്തുണ്ടായി അപ്പ പറയണം ഇന്നാലില്ല. ഏഴാമതായിട്ട് അവിടെ നിന്ന് പറയുകയാണ് എന്ന് പറയുന്ന ദിക്റു നീ പഠിക്കണേ, അധികമായിട്ട് പറയണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഏഴു വാചകങ്ങളെ മറക്കരുത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, استغفر الله العظيم، ان شاء الله لا حول ولا قوه الا بالله، انا لله وانا اليه راجعون، لا اله الا الله محمد رسول الله. കരുണക്കടലായ റബ്ബേ, ഞങ്ങളുടെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആക്കണേ അല്ലാഹു. ഞങ്ങളുടെ ദുനിയാവും ആഖിറത്തും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹു. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് മുഅ്മിനീങ്ങളോട്, അല്ലാഹു തന്ന നാവ് ദിക്റു പറയുന്ന നാമാണോ? ദിക്റു പറയുന്ന നാമാണോ? നിന്റെ ദുനിയാവും ആഖിറത്തും രക്ഷപ്പെടുകയാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പരിശുദ്ധമായ ഖുർആൻ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 63 വർഷക്കാലം മക്കയിലും മദീനയിലുമായി ജീവിച്ച മുത്തുനബി ഉണ്ടല്ലോ, മുത്തുനബിയുടെ മുന്നിലേക്ക് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സലാം ഇറങ്ങി വരികയാണ് പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തുമായി. ഇദാ ജാ അൻസുറുല്ലാഹി വൽ ഫതഹു വറഅയ്തന്നാസ يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. ഈ സൂറത്ത് വന്ന് ഓതി കൊടുക്കുമ്പോ റസൂലുള്ളാന്റെ കണ്ണ് നിറയുകയാ. മുത്തുനബിയുടെ കണ്ണ് നിറഞ്ഞു പോയി, താടി രോമത്തിലൂടെ കണ്ണുനീര് ഒഴുകിപ്പോയി. ചരിത്രം പറയുകയാ, പിന്നീട് പ്രവാചകനെ 2-3 പ്രാവശ്യം മാത്രമേ ഈ സൂറത്ത് ഇറങ്ങിയതിന് ശേഷം 2-3 പ്രാവശ്യം മാത്രമേ പിന്നെ പ്രവാചകം മരിക്കുവോളം ചിരിച്ചിട്ടുള്ളൂ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അവിടെ നിന്ന് ചരിത്രം പറയുന്നു 2-3 പ്രാവശ്യം അത്രേ ചിരിച്ചിട്ടുള്ള ഈ സൂറത്തിറങ്ങിയതിനു ശേഷം പിന്നെ പ്രവാചകൻ അമിതമായി, അമിതമല്ല പ്രവാചകന്റെ പുഞ്ചിരിയല്ലാതെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. കാരണം ഇത് പ്രവാചകന്റെ വഫാത്ത് അടുത്തു എന്നതിന്റെ അടയാളമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് അടുത്തു എന്നതിന്റെ അടയാളം വന്നിട്ട് പറഞ്ഞു കൊടുക്കുന്ന നബിയെ സമയമായി ഒരുങ്ങിക്കോ, നബിയേ സമയമായി. ഫസ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബ, സമയമായി ഇസ്തിഗ്ഫാറും ദിക്റുകളൊക്കെ തുടങ്ങിക്കോ, തൗബ ചെയ്തോ, അല്ലാഹുവിലേക്ക് മടങ്ങാൻ സമയമായി. ഈ സൂറത്ത് ഇറങ്ങിയതിന് ശേഷം പിന്നെ പ്രവാചകൻ ചിരിച്ചിട്ടില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മരണത്തിന്റെ അടയാളങ്ങൾ അങ്ങനെ ആയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മരണം അടുത്തു വന്നപ്പോ പലർക്കും അറിയാൻ കഴിഞ്ഞു. സഹാബികളൊക്കെ സ്വപ്നം കാണാൻ തുടങ്ങി. അങ്ങനാണല്ലോ സ്നേഹം. അങ്ങന എന്നാലും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പനി പിടിച്ചു കിടക്കുന്നു, കാണാൻ പോയി അബൂബക്കറുതങ്ങൾ. വീട്ടിൽ വന്നപ്പോ അബൂബക്കറുതങ്ങളും കിടപ്പില്ല, പനിയായിപ്പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് അടുത്തു വരുന്ന രംഗം ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബ് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകനോട് വല്ലാത്ത സ്നേഹമുള്ള സ്വഹാബിയാണ് അബൂബക്കർ. തങ്ങളെ ജീവിച്ചിരുന്നത് മുത്തുനബിക്ക് വേണ്ടിയാണ്. ആ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, റഅയ്തുൽ ബാരിഹ, അതാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുന്നു, യാ റസൂലല്ലാഹ്, വെളുപ്പാങ്കാലത്ത് ഞാനൊരു സ്വപ്നം കണ്ടു നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ചോദിക്കും, നിങ്ങൾ ആരെങ്കിലും ഇന്നലെ രാത്രി സ്വപ്നം കണ്ടോ? ഇന്നലെ രാത്രി നിങ്ങൾ ആരെങ്കിലും സ്വപ്നം കണ്ടോ? സഹാബത്ത് കണ്ടവർ പറയും,
പ്രവാചകൻ കണ്ട സ്വപ്നം സഹാബത്തിന് പറഞ്ഞു കൊടുക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ സ്വപ്നം കാണാറുണ്ടോ? നമ്മൾ കാണുന്ന സ്വപ്നങ്ങളൊന്നും മോശമായ സ്വപ്നങ്ങൾ ഹദീസിനുണ്ട്. പഴയ ആൾക്കാരൊക്കെ പറയും മോശമായ സ്വപ്നം കണ്ടാൽ ഇടതുഭാഗത്തേക്ക് 3 പ്രാവശ്യം തുപ്പണോ ഇല്ലേ പറയാറുണ്ട. പഴയ ആൾക്കാര് ചിരിക്കൊന്നും വേണ്ട, ഞാൻ ഈ അടുത്ത് ഹദീസിൽ കണ്ടതാ. മഹാനായ പ്രവാചകൻ ചുമ്മാതല്ല, മോശമായ എന്തെങ്കിലും ഭയാനകമായ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ടാൽ അത് ശൈത്താന്റെ ഭാഗത്ത് നിന്ന്. അപ്പൊ എന്ത് ചെയ്യണം? ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ ഇടതുഭാഗത്തേക്ക് ഇങ്ങനെ 3 പ്രാവശ്യം തുപ്പണമെന്ന ഹദീസ് വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതൊന്നും വെറുതെയല്ല. നല്ല സ്വപ്നങ്ങളാണെങ്കിൽ അത് പറയാൻ പാടില്ല. നല്ല സ്വപ്നങ്ങൾ കണ്ടാൽ ഉസ്താദന്മാരുടെ അടുക്കൽ വന്നിട്ട് അതിന്റെ എന്താണത്, ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ചോദിക്കാം. എന്താണെന്ന് ചോദിക്കാൻ അല്ലാതെ പറഞ്ഞുകൊണ്ട് നടക്കരുതെന്ന സ്വപ്നങ്ങൾ. അല്ലാ, സ്വപ്നം എന്ന് പറഞ്ഞാൽ അതല്ലേ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ടാൽ പറയാൻ പാടില്ല എന്ന്, പറഞ്ഞു നടക്കാൻ പാടില്ല എന്ന്. അല്ലാഹു നമുക്ക് കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ തലപ്പാവ് താഴെ വീഴുന്നു. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കണ്ട സ്വപ്നം എന്താണ്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലപ്പാവുണ്ടല്ലോ, അത് താഴെ വീഴുകയാണ്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാഹു അതാ താഴെ വീണ തലപ്പാവ്, അല്ലാഹുവേ അബൂബക്കർ തങ്ങളെ തന്റെ കൈകൊണ്ടെടുക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താഴെ വീണ തലപ്പാവ് തന്റെ കൈകൊണ്ടെടുത്ത് അതിലൊന്ന് ചുംബിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങളോട് ഈ കണ്ട സ്വപ്നം എന്ന് പറയുമ്പോ ഇതിന്റെ എന്താണ് ഈ സ്വപ്നത്തിന്റെ അർത്ഥമെന്ന് പ്രവാചകനോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുന്ന, അബൂബക്കറേ ഇതെന്റെ മരണമടുത്തതിന്റെ അടയാളമാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ വഫാത്ത് അടുത്തതിന്റെ അടയാളമാണ്, തലപ്പാവ് താഴെ വീഴുന്നു. അബൂബക്കർ തങ്ങൾ അത് എടുത്ത് ചുംബിച്ചുകൊണ്ട് കൊടുക്കുകയാണ്. പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു അത് മരണത്തിന്റെ അടയാളമാ. രണ്ടാമതായി കടന്നു വരുന്നു മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ മുന്നിൽ കടന്നു വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ട് നബിയേ, മോതിരത്തിന്റെ കല്ല് താഴെ വീഴുന്നതായി, മോതിരത്തിന്റെ കല്ല് താഴെ വീഴുന്നതായി ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പറയുമ്പോ റസൂലുള്ള പറഞ്ഞു കൊടുത്തു, ഉമറേ എല്ലാ പ്രവാചകന്മാരും മോതിരമാണ്, എല്ലാ പ്രവാചകന്മാരും മോതിരമാണ്, ആ മോതിരത്തിന്റെ മുകളിലിരിക്കുന്ന കല്ല് ഞാനാ, അത് താഴെ വീഴുന്നതായി കണ്ട അത് വഫാത്തിന്റെ അടയാളമാ. പടച്ചവനെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ആരാ 63 വയസ്സുകാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എന്റെ പ്രിയമുള്ളവരെ, 63 വയസ്സെന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിലെ യുവത്വമാണ്. നമ്മളെ പോലെയല്ല 63 വയസ്സുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാത്ത ആരോഗ്യവാനായിരുന്നു. പ്രവാചകന് വലിയ ആരോഗ്യമുണ്ടായിരുന്നു. റസൂലുള്ളാഹി തങ്ങളുടെ 20 രോമമേ നരച്ചിട്ടുള്ളൂ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, മുത്തി നബിയുടെ 20 മുടികൾ നരച്ചു എന്ന് ചരിത്രം പറയുമ്പോ ഒരിക്കലും സ്വഹാബികൾ അങ്ങനെ വിചാരിച്ചിട്ടില്ല. പ്രവാചകന്റെ മരണത്തെക്കുറിച്ച് സ്വഹാബത്ത് ചിന്തിച്ചിട്ട് പോലുമില്ല. ആ സമയത്താണ് ഉമർ തങ്ങളോട് പറയുന്ന, ഉമറേ എന്റെ വഫാത്തെടുത്തതിന്റെ അടയാളമാ. മൂന്നാമത് വരുന്നതാരാ? മഹാനായ സയ്യിദുന അവിടെ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, മുത്തി നബിയേ ഞാനൊരു സ്വപ്നം കണ്ടു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇന്ന ഇന്ന മുസ്ഹഫ യകൂനു ഫീ ഹിജ്രിഹി, അതാ അവിടെ നിന്ന് പറയുന്ന ഞാൻ പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്നൊരു കാറ്റടിച്ചു, ഖുർആനിന്റെ പേജുകൾ മുഴുവനും പറന്നു പോകുന്നു. നബിയേ
അല്ലാഹുവിന്റെ ഖുർആനിനെ വല്ലാതെ സ്നേഹിച്ച ഉസ്മാൻ റളിയല്ലാഹു തആല നെഞ്ചത്തെ ഖുർആൻ പിടിച്ചുകൊണ്ട് ശഹീദായ സ്വഹാബിയാണ്. അല്ലാഹുവേ ഉസ്മാനെ തങ്ങളാ പറയുന്നത് ഒരു കാറ്റടിച്ചപ്പോ ഖുർആനിന്റെ പേജുകൾ മുഴുവനും പറന്നു പോകുന്നതായി ഞാൻ അവിടെ നിന്ന് സ്വപ്നം കണ്ടു നബിയേ. അതിന്റെ അർത്ഥം എന്ത് നബിയേ? അതിന്റെ അർത്ഥം എന്ത് നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് നിലച്ചു പോകുന്നതിന്റെ അടയാളമാ, എന്റെ വഫാത്തിന്റെ അടയാളമാ, വഹി അവസാനിക്കാൻ പോകുന്നതിന്റെ അടയാളമാ. അതാ കടന്നു വരുന്നു മഹാനായ സയ്യിദുന അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയുടെ ചാരത്ത് വന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇന്നലെ ഒരു സ്വപ്നം കണ്ടു നബിയേ. എന്റെ സ്വപ്നം എന്നറിയുമോ? എന്റെ പരിചയുണ്ടല്ലോ അല്ലാഹുവേ പടച്ചവനെ. അതാ അലി റളിയല്ലാഹു തആലാഹു പറയുകയാണ്, യുദ്ധത്തിന് പോകുമ്പോൾ ധരിക്കുന്ന ഒരു പടയങ്കിയുണ്ട്, വെട്ടുകൊള്ളാതിരിക്കാ, അമ്പ് കൊള്ളാതിരിക്കാ. അതാ ധരിച്ചിരുന്ന ഒരു പടയങ്കിയുണ്ട്, അത് താഴെ വീഴുന്നതായ സ്വപ്നം കണ്ടു നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അലിയേ നിന്റെ ഏറ്റവും വലിയ ശക്തി ഞാനാണ്. അലിയേ നിന്റെ ഏറ്റവും വലിയ ശക്തി ഞാനാണ്. അലിയാര്? തങ്ങളുടെ ഏറ്റവും വലിയ ശക്തി അല്ലാഹുവിന്റെ റസൂലാണ്. പടച്ചവനെ, അവിടത്തെ പടയെങ്കിൽ താഴെ വീഴുന്നതായി കണ്ടോ? അതെന്റെ വഫാത്തിന്റെ അടയാളമാ. ഓരോ സ്വഹാബികളും സ്വപ്നം കാണുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂത്താപ്പയുടെ മകനാണ് അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. അവിടെ നിന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇന്നൽ കമറ ഉർഫിഅ മിനൽ അർളി. അവിടെ നിന്ന് പറയുന്നു, ഭൂമിയിൽ നിന്ന് ഒരു വലിയ ചന്ദ്രനുണ്ടല്ലോ, ഭൂമി മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു ചന്ദ്രൻ ആകാശത്തേക്ക് ഉയർന്നു പോകുന്നതായി ഞാൻ സ്വപ്നം കണ്ടു നബിയേ. എന്താണ് അതിന്റെ അർത്ഥമെന്ന് ചോദിക്കുമ്പോ റസൂലുള്ള പറഞ്ഞു കൊടുക്കുകയാ, അബ്ബാസേ അതെന്റെ വഫാത്തിന്റെ അടയാളമാ. പല സ്വഹാബാക്കൾക്കും അവിടെ നിന്ന് സ്വപ്നം കാണുകയാണ്. വഫാത്തിന് മുമ്പേ പ്രവാചകന് പലരോടും സൂചന കൊടുത്തിരുന്നു, മറക്കാൻ കഴിയാത്ത ഒരു സൂചനയാണ്. മഹാനായ മുആദ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകൻ ഒരുപാട് സ്നേഹിച്ച മുആദ് തങ്ങൾക്ക് പ്രവാചകനോട് വലിയ സ്നേഹമായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകനും വല്ലാത്ത സ്നേഹമായിരുന്നു. യമനിന്റെ ഗവർണറായി മുആദ് റളിയല്ലാഹു തആല അൻഹു യാത്രയ്ക്ക് വേണ്ടി തീരുമാനിക്കുകയാണ്. അവിടെ നിന്ന് യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, ഇന്നക അസ അൻതൽ ഖാനി ബഅദാമി ഹദാ. മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ പ്രവാചകൻ അവിടത്തെ വാഹനത്തിന്റെ മുകളിൽ കയറ്റുകയാണ്. മുആദ് തങ്ങളുടെ ഒട്ടകത്തിന്റെ മുകളിൽ കയറി റസൂലുള്ളാഹി തങ്ങൾ ഒട്ടകത്തിന്റെ താഴെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കുതിരയുടെ കൂടെ നടന്നു പോവുകയാ. അത് വല്ലാത്ത ഒരു രംഗമാണ്, ഒരിക്കലും അങ്ങനെ കാണാൻ കഴിയില്ല. അതാ മുആദ് റളിയല്ലാഹു തആല അൻഹു അതാ ഒട്ടകത്തിന്റെ മുകളില് മുത്തുനബി അതാ താഴെ ഇങ്ങനെ നടന്നു പോവുകയാണ്, വല്ലാതെ അത്ഭുതത്തോടെ നോക്കുകയാണ്. അങ്ങനെ മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ ഇങ്ങനെ നടന്ന് നടന്ന് പോകാ സമയമാകുമ്പോ, അവിടെ നിന്ന് പിരിയാ സമയമാകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകം വിളിക്കുന്നു, മുആദേ ഇനി നീ തിരിച്ചു വരുമ്പോ, ഇനി ഒരു വർഷം കഴിഞ്ഞാണ് തിരിച്ചു വരുന്നത്, ഒരുപാട് നാള് കഴിഞ്ഞിട്ടാണ് മുആദ് തങ്ങളെ തിരിച്ചു വരുന്നത്. ഒരു നാടിന്റെ ഗവർണറായിട്ട് പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ, മുആദേ ഇനി നീ തിരിച്ചു വരുമ്പോ എന്നെ കാണണമെന്നില്ല, എന്റെ കബറിന്റെ ചാരത്തുകൂടെ, എന്റെ മന്ദ പള്ളിയുടെയും കബറിന്റെ ചാരത്തുകൂടെ നീ നടന്നു പോകാം. മുആദേ
അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുമ്പോൾ കണ്ടടങ്ങൾ നിറഞ്ഞൊഴുകുകയാണ്. ഇനി തിരിച്ചു വരുമ്പോ ചിലപ്പോ നീ എന്റെ കബറിന്റെ ചാരത്തുകൂടെ നടന്നു പോകാം. അല്ലാന്റെ റസൂലിന്റെ പറച്ചില് കേട്ടപ്പോ മുആദ് തങ്ങളുടെ നെഞ്ച് പിടയുകയാ. മുത്തിനബിയുടെ വഫാത്തോ അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തോ അവിടെ നിന്ന് സഹിക്കാൻ കഴിയുന്നില്ല, വല്ലാതെ തേങ്ങുകയാണ്. വാഹനത്തിന്റെ മുകളിൽ ഇരുന്ന് കൊണ്ട് വല്ലാതെ കരയുമ്പോ റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞു കൊടുത്തു, മുആദേ ഇന്ന ഔലന്നാസു ബീ ഇല്ലൽ മുത്തഖൂ. നാളെ പ്രവാചകരോട് ഏറ്റവും അടുത്ത പരാരെന്നറിയുവോ? മുത്തുനബി വല്ലാതെ ഇഷ്ടപ്പെടുന്നവരാരെന്നറിയോ? അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചവരാ, അല്ലാഹുവിന്റെ സ്മരണയിൽ കഴിഞ്ഞവരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാക്കു മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ടു അവിടെ നിന്ന് പറയുന്ന നബിയേ തയ്യാറായിക്കോ, തയ്യാറായിക്കോ. എന്റെ പ്രിയമുള്ളവരെ, സ്വഹാബത്തിലെ ഓരോ വ്യക്തികളും അവിടെ നിന്ന് സ്വപ്നം കണ്ടു, അതിന്റെ വിവക്ഷ പറഞ്ഞപ്പോ തന്നെ പലരും കരയാൻ തുടങ്ങി. അവർക്ക് താങ്ങാൻ കഴിയില്ലായിരുന്നു. കാരണം അവര് പ്രവാചകനെ സ്നേഹിച്ചത് അത്രയ്ക്കും വലുതായിട്ടാണ്. അവരുടെ ഉപ്പയക്കാൽ, അവരുടെ ഉമ്മയക്കാൽ മഹാനായ സയ്യിദുന അബൂ ഹുറൈറാ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം പള്ളിയിലേക്ക് നടന്നു വരികയാണ്. അബൂ ഹുറൈറ തങ്ങളുടെ മുഖം വല്ലാത്ത പ്രയാസത്തിലാ. പള്ളിയുടെ ഒരു മൂലയിൽ വന്നിരുന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ആ രംഗം കണ്ടിട്ടു അവിടെ നിന്ന് ചോദിക്കുന്നു, അബാ ഹുറൈറ എന്തേ നിനക്ക് പറ്റിയത്, എന്തേ നിനക്ക് പറ്റിയത്? അബൂ ഹുറൈറ തങ്ങള് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നബിയേ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, നബിയേ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എന്തേ കാരണമെന്ന് റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ് എന്റെ ഉമ്മ നിങ്ങളെ ചീത്ത വിളിക്കുന്നു. നബിയേ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ മുസ്ലിമായിട്ടില്ല എന്നും ഉമ്മാനെ ഉപദേശിക്കും, മുത്തുനബിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കും, ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. ഇത് പറയുന്ന സമയത്തല്ല ഉമ്മ മുത്തുനബിയെ മോശമായി പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് മോശമായിട്ട് പറയുകയാ. സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന് സ്വന്തം ഉമ്മ മോശമായിട്ട് പറയുന്നത് കേട്ടപ്പോ സഹിക്കാൻ കഴിയാതെ പള്ളിയുടെ മൂലയിൽ വന്നിരുന്നിട്ട് കരയുകയാണ് മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. എന്നിട്ട് മുത്തുനബിയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, നബിയേ സഹിക്കാൻ കഴിയുന്നില്ല, നബിയേ എന്റെ ഉമ്മയല്ലേ നബിയേ, അങ്ങയെ കുറിച്ച് മോശമായി പറയുന്നത് താങ്ങാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എന്റെ ഉമ്മാന് ഹിദായത്ത് കിട്ടാ ഒന്ന് ദുആ ചെയ്യുമോ യാ റസൂലല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബൂ ഹുറൈറ തങ്ങളവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, റസൂലുള്ള ദുആ ചെയ്തു, റസൂലുള്ള ദുആ ചെയ്തു. അബൂ ഹുറൈറ ഓടുകയാണ്, മുത്തുനബിയല്ലേ ദുആ ചെയ്തത്, അല്ലാഹുവിന്റെ റസൂലല്ലേ ദുആ ചെയ്തത്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഓടിച്ചെല്ലുമ്പോ തന്റെ പ്രിയപ്പെട്ട മാതാവ് കുളിച്ചൊരുങ്ങുകയാണ്. റബ്ബേ മുത്തുനബിയെ ചീത്ത വിളിച്ച അബൂ ഹുറൈറയുടെ ഉമ്മ, മുത്തുനബിയെ മോശമായി പറഞ്ഞ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ, അവിടുന്ന് പരിശുദ്ധമായ ദീനിന്റെ കൊടികീഴിലേക്ക് അവിടുന്ന് കടന്നു വന്നു എന്ന് ചരിത്രം പറയുമ്പോ സ്വന്തം ഉമ്മ പോലും മുത്തുനബിയെ മോശമായി പറഞ്ഞപ്പോ സഹിക്കാൻ കഴിയാത്ത സഹാബത്ത്, മറക്കാൻ കഴിയോ? റസൂലുള്ളാഹി
വളരെ ചീത്ത പറഞ്ഞ സ്വന്തം പിതാവിന്റെ തലയെടുത്ത മക്കളുടെ ചരിത്രം നമുക്കറിയില്ലോ. എങ്ങനെയായിരിക്കും അവര് റസൂലുള്ളയുടെ വഫാത്ത് കേട്ടത്? മുത്തുനബി അവരോട് യാത്ര പറഞ്ഞത് എങ്ങനെയാണ്? മുത്തുനബി അവർക്ക് കൊടുത്ത വസീയത്ത് എന്തായിരുന്നു? അല്ലാഹുവേ പഠിക്കാ ഭാഗ്യം നൽകണേ, അല്ലാഹുവേ ശഫാഅത്ത് തരണേ, അല്ലാഹുവേ അവിടുത്തെ ഹൗദൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കാനുള്ള ഭാഗ്യം തരണേ, അല്ലാഹുവേ പടച്ചവനെ നാളെ പ്രവാചകന്റെ കയ്യിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള പാസ് വാങ്ങി കടന്നു പോകാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ റബ്ബേ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, നിങ്ങളുടെ നാവുകൾ നനച്ചോ, നിങ്ങളുടെ നാവുകൾ നനച്ചോ, ദിക്റുകൾ പറയുന്നതിലൊരു മടിയും വേണ്ട. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ആകാശ ലോകങ്ങൾ മുഴുവനും കടന്ന് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് കടന്നുപോയല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ആ പ്രവാചകനായ യാത്രയിൽ കണ്ട ഒരു രംഗമുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിന്റെ രാത്രിയിൽ പോകുമ്പോ ഏഴാൻ ആകാശത്തിൽ വെച്ചൊരു പ്രവാചകനെ കാണുകയാ, ആകാശത്തിൽ വെച്ചൊരു പ്രവാചകനെ കാണുകയാ. ആരെയാ? മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഏഴാൻ ആകാശത്തിൽ വെച്ച് മുത്തുനബി കണ്ടുമുട്ടുമ്പോ ഇബ്രാഹിം നബി പറഞ്ഞു കൊടുക്കുകയാണ്. ഇബ്രാഹിം നബി പറഞ്ഞു കൊടുത്ത് മുത്തുനബിയോട്, നബിയേ അങ്ങയുടെ സമുദായത്തിനോട് പറഞ്ഞു കൊടുക്കണം, അങ്ങയുടെ സമുദായം വലിയ മടിയുള്ളവരാണ്, ഇബാദത്തിൽ വലിയ അലസത കാണിക്കുന്നവരാണ്. അതുകൊണ്ട് അങ്ങയുടെ അടുത്താ അങ്ങയുടെ ദാസന്മാരോട് പറഞ്ഞു കൊടുക്കാൻ ഒരു വാചകം പറഞ്ഞു കൊടുത്തു. ഇബ്രാഹിം നബി പറഞ്ഞു കൊടുത്തു, നബിയേ സ്വർഗത്തില് കൃഷി ചെയ്യാനുള്ള ഒരു ദിക്റ് പറഞ്ഞു തരട്ടെ. അല്ലാഹുവേ ഇബ്രാഹിം നബി പറഞ്ഞു കൊടുക്കുകയാണ്, പടച്ചറപ്പിന്റെ സ്വർഗത്തിൽ അല്ലാഹുവിന്റെ സ്വർഗത്തില് കൃഷി ചെയ്യാൻ ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ റസൂല പറയുന്നത്, റബ്ബിന്റെ സ്വർഗത്തില് കൃഷി ചെയ്യാൻ നിങ്ങൾക്ക് മോഹമുണ്ടോ? റസൂലുള്ള പറയുകയാ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ ഒരു ദിക്റ് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാ, ഇതല്ലാന്റെ അർശിന്റെ താഴെയുള്ള ഒരു നിധിയാണ് നബിയേ, അർശിന്റെ താഴെയുള്ള ഒരു നിധിയാണ്, സ്വർഗത്തില് കൃഷി ഇറക്കാനുള്ള ദിക്റാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബ ഈ ദിക്റ് നിങ്ങൾ പറയണേ, ഇത് സ്വർഗത അല്ലാഹുവേ അർശിന്റെ താഴ്ഭാഗത്തുള്ള ഒരു നിധിയാണ്, ഇത് സ്വർഗത്തില് കൃഷി ചെയ്യാൻ കഴിയുന്ന ദിക്റാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അപ്പോ ഏഴാൻ ആകാശത്തിൽ വെച്ച് മിഅ്റാജിന്റെ രാത്രിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്രാഹിം നബിയെ കണ്ടപ്പോ ഇബ്രാഹിം നബി പറഞ്ഞു കൊടുത്തു, നമുക്കൊക്കെ പറഞ്ഞു തരാൻ, നമുക്കൊക്കെ പഠിപ്പിച്ചു തരാൻ. ഇബ്രാഹിം നബി പറഞ്ഞു കൊടുത്തു, സ്വർഗത്തിൽ കൃഷി ചെയ്യാനുള്ള ഒരു ദിക്ർ. ഇപ്പൊ ഇവിടെയല്ലേ നമ്മളൊക്കെ കൃഷി ചെയ്യണേ, നമുക്ക് സ്വർഗത്തിൽ കൃഷി ഇറക്കി നോക്കാം, അതാകുമ്പോ ലാഭമേ ഉള്ളൂ, നഷ്ടമില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. വല്ല പ്ലാനും ഉണ്ടോ? ഓ മനസ്സില്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇൻഷാ അല്ലാഹ് പവർ പറഞ്ഞാൽ ഞാൻ പിന്നെ ഒഴിവാക്കിയേക്കും. അപ്പോ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കൃഷി ചെയ്യാൻ താല്പര്യമുണ്ടോ? ഒന്ന് കൈപൊക്കിക്കേ. ആ അൽഹംദുലില്ലാഹ്, ആദ്യം ഇവിടെ വല്ലതും ചെയ്യാം, എന്നിട്ട് അങ്ങോട്ട് നോക്കാം. അവിടെ പിന്നെ വളവും വേണ്ട, ഒന്നും വേണ്ട. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്തുള്ളൊരു നിധിയാണ് ദിക്ർ. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? വെറുതെ കേട്ട് കളഞ്ഞിട്ട് അടി വാങ്ങുമോ? ഇതെല്ലാം കേൾക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ഒരുപാട് വാചകങ്ങൾ പഠിച്ചു. ഇന്നിപ്പോ നമ്മൾ പഠിച്ചെന്താ? ഏഴ് കലിമത്തുകൾ പഠിച്ചു അല്ലേ? പഠിച്ചല്ലേ? ഏഴ് കലിമത്തുകൾ പഠിച്ചു, ദിക്ർ പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം പഠിച്ചു. ഇതെല്ലാം പഠിച്ചിട്ട് ഇതെല്ലാം കൊണ്ട് കളഞ്ഞാ പിന്നെ ബാക്കി കാര്യം പിന്നെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാല്ലാ പഠിക്കല്ലേ? പത്തിരുപത്തഞ്ചായി, അപ്പൊ നിർത്താം. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലമ.
اللهم صل على محمد يا ربي صل عليه وسلم الله സ്വീകരിക്കുമാറാകട്ടെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ അപ്പോൾ ഒരു ദിക്ർ പറഞ്ഞാലട്ടെ അഞ്ച് കലിമത്തുകൾ അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ എല്ലാവർക്കും അറിയുന്ന ദിക്ര അത്ര നിസ്സാരമായി നമ്മളൊക്കെ എപ്പോഴും പറഞ്ഞു കളയുന്ന ഒരു ദിക്ര പക്ഷെ അതിൻ്റെ മഹത്വം നമ്മൾ അതാണല്ലോ എല്ലാം വലുതേ നോക്കത്തുള്ളൂ ചെറുതൊന്നും ആരും നോക്കാറില്ല വലിയ വലിയ കാര്യങ്ങൾ പഠിച്ചവനെ വേറെ വലിയ വലിയ കാര്യങ്ങളാണ് നമ്മൾ നോക്കണം എന്നാൽ ചെറിയ ചെറിയ ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം നമ്മൾ മറന്നു കളയും അത് ചെറുതല്ലേ എന്ന് പറഞ്ഞ് കളയും അങ്ങനല്ല അത് ചെറുതല്ല ആ ചെറുതിന് ആ വലിയ പ്രതിഫലം അള്ളാഹു തരുന്നത് അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم انزله المقعد المقرب عندك يوم القيامة اللهم احسن عاقبتنا في الأمور كلها واجرنا من خزي الدنيا وعذاب الآخرة അർഹം റഹീമായ കരുണകടലായ ദയാലുവായ മലിക്കുൽ ജബ്ബാറായ ഈ പ്രപഞ്ചം മുഴുവനും മടക്കി ഭരിക്കുന്ന രാജാതിരാജനായ അല്ലാ ഞങ്ങളുടെ ഒരുമിച്ച് കൂടല്ല നീ കബൂലാക്കണേ അല്ലാ അല്ലാഹുവെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കണേ അല്ലാ പടച്ചവനെ റബ്ബേ ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് എന്തിനു വേണ്ടിയാണെന്ന് നിനക്കറിയാം പടച്ചവനെ അല്ലാഹുവെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും നീ പുറത്തും ആപ്പാക്കണേ അല്ലാ അല്ലാഹുവെ എത്ര വലിയ പാപം ചെയ്താലും നീ പുറത്തു തരാൻ കഴിവുള്ളവനാണല്ലോ റബ്ബേ നീ കരുണക്കടലാണല്ലോ റബ്ബേ നീ ദയാലുവാണല്ലോ റബ്ബേ തൗബ ചെയ്യുന്നവരെ നിനക്കു വലിയ ഇഷ്ടമാണല്ലോ അല്ലാ അല്ലാഹുവേ ഈ നീട്ടുന്ന കയ്യ നീ തട്ടിക്കളയല്ലേ പടച്ചവരെ ഈ നീട്ടുന്ന കയ്യ നീ തട്ടിക്കളയല്ലേ പടച്ചവനെ ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റണേ തമ്പുരാന് പടച്ചവനെ ഇവിടെ നിന്നിറങ്ങി പോകുമ്പോ സർവ്വ പാപങ്ങളും പുറത്തവരായി നിലയിൽ നീ ഞങ്ങളെ യാത്രയാക്കണേ അല്ലാ അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളിൽ മരണപ്പെട്ടവരുടെ കബറിടം വിശാലമാക്കണേ റബ്ബേ അവരുടെ മണ്ണറ മണിയറയാക്കണേ അല്ലാ സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലാ സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ അവരുടെ പൊരുത്തം കിട്ടിയ മക്കളാക്കണേ അല്ലാ പടച്ചവനെ അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നീ കാത്തിരക്ഷിക്കണേ അല്ലാ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല റബ്ബേ ക്യാൻസർ തരല്ലേ അല്ലാ ട്യൂമർ നൽകല്ലേ അല്ലാ കിഡ്നി തകർത്ത് കളയല്ലേ അല്ലാ അറുത്തു മുറിക്കല്ലേ അല്ലാ ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല അല്ലാ പടച്ചവനെ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ കണ്ണിന് കുളിർമയുള്ള മക്കളാക്കണേ അല്ലാ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ കരുണക്കടലായ റബ്ബേ ഞങ്ങളുടെ ഭാര്യമാര് നീ സ്വാലിഹത്തുകളാക്കണേ തമ്പുരാര് ആഫിയത്തും ദീർഘായുസ്സും നൽകണേ തമ്പുരാന് അല്ലാഹുവേ എപ്പ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്നറിയില്ല അല്ലാ ഈമാനുള്ള മരണം നൽകണേ അല്ലാ ഈമാനുള്ള മരണം നൽകണേ അല്ലാ 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാ തൗബ ചെയ്തു മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം നൽകണേ അല്ലാ കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ അല്ലാഹുവേ ഈ ഉസ്താദന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ അല്ലുലമാഉ വറസത്തുൽ അംബിയാഇൽ പെടുത്തണേ അല്ലാ ഭാര്യസന്താനങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ അവരുടെ സ്ഥാപനങ്ങളെ നീ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ അല്ലാ അവരുടെ ഖിദ്മത്തുകൾ നീ സ്വീകരിക്കണേ അല്ലാ പടച്ചവനെ ഇവിടെ ഒരുമിച്ച് കൂടി ഞങ്ങളെ എല്ലാവരെയും നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ ഞങ്ങളുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും മാറ്റണേ അല്ലാ ജീവിത മാർഗത്തിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ നീ നൽകിയ നിഅമത്തുകൾ മുഴുവനും മരിക്കുമ്പോളും നിലനിർത്തി തരണേ അല്ലാ അല്ലാഹുവേ പടച്ചവനെ ഈ സദക്ക ചോദിച്ചപ്പോ തന്ന ഒരാളെ പോലും നീ മറക്കല്ലേ തമ്പുരാര് പടച്ചവനെ 150 കെറ്റ് ഈ ഉസ്താദന്മാർക്ക് വേണ്ടി തന്നവരെ നീ ഏറ്റെടുക്കണേ അല്ലാ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ ആഫിയത്ത് നൽകണേ അല്ലാ ദീർഘായുസ് നൽകണേ അല്ലാ ഈമാൻ നൽകണേ അല്ലാ പടച്ചവനെ റബ്ബേ നിന്റെ പള്ളിക്ക് വേണ്ടി ഒരു സദക്ക ചോദിച്ചപ്പോൾ തന്നവരെ മറക്കല്ല അല്ലാ പടച്ചവനെ അവർക്ക് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാറ്
നീ ഭാഗ്യം കൊടുക്കണേ തമ്പുരാരെ. അല്ലാഹുവേ, നാളെ സ്വർഗത്തിൽ പള്ളി സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ നീ ഉൾപ്പെടുത്തണേ തമ്പുരാരെ. അല്ലാഹുവേ അല്ലാഹുവേ, പടച്ചവനെ ഈ ദുആയ നീ കബൂലാക്കണേ അല്ലാ. പടച്ചവനെ കാസർഗോഡുള്ള പടച്ചവനെ മഹ്മൂദ് എന്ന സഹോദരന്, വീട്ടിലെപ്പ ചെന്നാൽ നിങ്ങൾക്കൊക്കെ ഭക്ഷണം തരുന്ന പ്രിയപ്പെട്ട സഹോദരൻ, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വാപ്പ പടച്ചവനെ വല്ലാതെ പ്രയാസത്തിൽ ഹോസ്പിറ്റലിലാണ് റബ്ബേ. അല്ലാ, ആ ഉപ്പയ്ക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പടച്ചവനെ റബ്ബേ ആ കുടുംബത്തിന് സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ ഈ ദുആയ നീ കബൂലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, അലി എന്ന സഹോദരന്റെ ജ്യേഷ്ഠന്റെ കുഞ്ഞുമോന് പടച്ചവനെ ഒരു വലിയ സർജറിയാണ് റബ്ബേ, നീ ശിഫ കൊടുക്കണേ അല്ലാ, എളുപ്പത്തിലാക്കണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ. അൻസായം നമ്മോട് 4 വർഷമായി പടച്ചവനെ ഷുഗർ 300 റബ്ബേ, ദുആ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു തമ്പുരാരെ. കരുണക്കടലായ അല്ലാ, നീ കരുണ കാണിക്കണേ അല്ലാ, നീ ശിഫ കൊടുക്കണേ അല്ലാ, നീ സമാധാനം കൊടുക്കണേ അല്ലാ. പടച്ചവനെ കരുനാഗപ്പള്ളിയിലുള്ള ഒരു സഹോദരൻ, ഉസ്താദേ ദുആ ചെയ്യണം, വല്ലാത്ത പ്രയാസമാണ്, മഞ്ഞപ്പിത്തം കരളിൽ ബാധിച്ച ചെറുഹോദരനാണ് റബ്ബേ. അല്ലാഹുവേ, ഈ സദക്കയുടെ ബറക്കത്ത് കൊണ്ട്, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ശിഫ കൊടുക്കണേ തമ്പുരാനെ, ശിവ കൊടുക്കണേ തമ്പുരാരെ, സമാധാനം നൽകണേ തമ്പുരാരെ. അല്ലാഹുവേ, പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ, മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ പടച്ചവനെ. അല്ലാഹുവേ, പടച്ചവനെ റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നീ കാത്തുരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ചിട്ട് ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ലേ. അല്ലാഹുവേ, ഞങ്ങളുടെ പൊന്നുമക്കളെ നീ യതീമീങ്ങളാക്കല്ലേ പടച്ചവനെ. ഞങ്ങളുടെ പൊന്നുഭാര്യയെ നീ വിധവയാക്കല്ലേ അല്ലാ. അല്ലാ, ഞങ്ങളൊന്നും ജീവിച്ച് കൊതി തീർന്നിട്ടില്ല പടച്ചവനെ. ഞങ്ങളുടെ ഭാര്യയെ നീ വിധവയാക്കല്ലേ തമ്പുരാനെ. കരുണക്കടലായ അല്ലാ, പടച്ചവനെ, ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ പൊന്നുമക്കളുടെ മയ്യത്ത് ഞങ്ങൾക്ക് കാണിച്ചു തരല്ലേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കളുടെ മയ്യത്ത് കബറടക്കേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ മണിക്കൂറുകളായിട്ട് ഈ ദുആയും പ്രതീക്ഷിച്ച് ഓൺലൈനിൽ കാത്തിരിക്കുന്ന 1000 റബ്ബേ. അല്ലാ, അവരെ നിനക്കറിയാവല്ലോ അല്ലാ. അവരുടെ ഈ ഇത്രയും നേരം ക്ഷമയോടുകൂടി കണ്ട കണ്ണുകൊണ്ട് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ അവർക്കും ഞങ്ങൾക്കും നീ ഭാഗ്യം നൽകണേ അല്ലാ. പടച്ചവനെ, അവരുടെയും ഞങ്ങളുടെയും അവസാന സമയം, ജനങ്ങളെ തിരക്കിലല്ല, സമയില്ലാത്ത സമയത്ത് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ ഇരുന്നവർ, ഈ ലൈവ് കണ്ടവർ, അവരുടെ ആക്കിബത്ത് നീ നന്നാക്കണേ അല്ലാ. അവസാന സമയം നന്നാക്കണേ അല്ലാ. അവരുടെ മനസ്സ് നിനക്കറിയാ, അവർക്ക് വേണ്ടത് എന്താണെന്ന് നിനക്കറിയാ. നീ കൈവിടല്ലേ റബ്ബേ, നീ കൈവിടല്ലേ റബ്ബേ. വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസികളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാരെ. അവർക്ക് സമാധാനം നൽകണേ തമ്പുരാരെ. അവരുടെ ജോലിയിൽ സ്ഥിരത നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ ദുആയ നീ കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ തമ്പുരാനെ. മരണപ്പെട്ടുപോയി എൻ്റെ പിതാവിൻ്റെ മണ്ണറ നീ മണിയറയാക്കണേ തമ്പുരാനെ. എൻ്റെ ഉമ്മയ്ക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. കൂടപ്പുറപ്പുകളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഭാര്യയുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. അല്ലാഹുവേ, എൻ്റെ ഭാര്യയ്ക്ക് നീ എൻ്റെ ഭാര്യയെ നീ സാലിഹത്തായ ഒരു ഭാര്യയാക്കണേ അല്ലാ. പടച്ചവനെ, എൻ്റെ പൊന്നുമക്കൾ രണ്ടുപേരും എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാ. ഈ ശബ്ദം നിലനിർത്തി തരണേ അല്ലാ. പടച്ചവനെ, അഹങ്കാരം തരല്ലേ റബ്ബേ. ജീവിതത്തിൽ ഒരുപാട് നന്ദികേടുകൾ വന്നുപോയി, ഒരുപാട് പിഴവുകൾ വന്നുപോയി. അല്ലാ പടച്ചവനെ, നീ എനിക്ക് പൊറുത്തു തരണേ അല്ലാ. പടച്ചവനെ, നീ എൻ്റെ പാപങ്ങൾ പൊറുക്കണേ റഹ്മാനെ. എൻ്റെ രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ.
എൻ്റെ പ്രയാസങ്ങൾ മാറ്റാൻ നിനക്കേ കഴിയൂ. നീ കൈവിടല്ലേ റഹ്മാനെ, ഈമാനുള്ള ഒരു മരണം നൽകണേ തമ്പുരാനെ. പടച്ചവനെ വെറുതെ നാവിൽ പ്രസംഗിച്ച് നടക്കാതെ അത് ജീവിതത്തിൽ ചെയ്യുന്നവനാക്കണേ തമ്പുരാനെ. അള്ളാഹുവെ ഈ പ്രസംഗം കൊണ്ട് നീ എന്നെ നന്നാക്കണേ. അല്ലാ എനിക്ക് നീ ഹിദായത്ത് നൽകണേ തമ്പുരാനെ. പടച്ചവനെ ഈ ദുആയെ നീ കബൂലാക്കണേ റഹ്മാനെ. ഇവിടെ ഒരുമിച്ചുകൂടിയ ഒരാൾക്ക് പോലും നീ മാരക രോഗങ്ങൾ തരല്ലേ അല്ലാ. പ്രത്യേകിച്ച് ഇപ്പൊ പടർന്നുകൊണ്ടിരിക്കുന്ന രോഗം തരല്ലേ അല്ലാ. പടച്ചവനെ ഞങ്ങൾ കാരണം ഈ ക്ലാസും ഈ പള്ളിയും പൂട്ടിയിടുന്നൊരവസ്ഥ നീ വരുത്തല്ലേ തമ്പുരാനെ. മുത്തിനബിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ഇവിടെ വരുന്നവർക്ക് ഭക്ഷണവും ചായയും ഒക്കെ കൊടുക്കുന്ന കുടുംബങ്ങളെ നീ ഏറ്റെടുക്കണേ തമ്പുരാനെ. എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. ഇവരുടെയൊക്കെ ജീവിത മാർഗത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. കൂലിപ്പണി ചെയ്യുന്നവരുണ്ട്, മാർക്കറ്റിൽ ജോലി ചെയ്യുന്നവരുണ്ട്, കടകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. റബ്ബേ എന്ത് കാര്യത്തിനും അല്ലാ പടച്ചവനെ എല്ലാ കാര്യത്തിനും മുൻപന്തിയിൽ നിൽക്കുന്ന ഈ ജമാഅത്തിന്റെ പരിപാലന സമിതിയിലെ സഹോദരങ്ങൾ, പ്രസിഡന്റും സെക്രട്ടറിയും ഖജാഞ്ചിയും ഇവരെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. എല്ലാവരുടെ മുഖത്ത് കാണുന്ന പുഞ്ചിരി മരിച്ചു കിടക്കുമ്പോഴും നിലനിർത്തണേ അല്ലാ, നിലനിർത്തണേ അല്ലാ. ഈ ദുആ അവസാന ദുആക്കല്ല അല്ലാ, ഈ രാത്രി അവസാന രാത്രിയാക്കല്ലേ അല്ലാ, ഈ മജ്‌ലിസ് അവസാന മജ്‌ലിസാക്കല്ലേ അല്ലാ. ഇന്നിവിടെ നിന്ന് പിരിഞ്ഞു നാളെ സുബഹിക്ക് മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചുപോയാൽ ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ റബ്ബേ, തൗബയാക്കണേ നാഥാ, തൗബയാക്കണേ അല്ലാ. പടച്ചവനയിലെ ഇവ ചെയ്യുന്ന സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. സന്തോഷവും സമാധാനവും ഉള്ള ജീവിതം നൽകണേ തമ്പുരാനെ. അല്ലാഹുമ്മ റബ്ബി റഹംഹുമ كما ربياني صغيرا يا ذا الجلال والإكرام يا ذا الجلال والإكرام يا ذا الجلال والإكرام ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم